അഗജാനന പത്മാർക്കം അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം ഗജാനന മഹർനിശം അനേകദം തം ഭക്താനാം അനേകദം തം ഭക്താനാം ഏകദം ദമുപാസ്മഹേ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ സിദ്ധിർഭവതു മേ സദാ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാനിധേ പ്രസീദമൽഗുരോനാഥ ജനകായ നമോ നമഃ അഖിലാനപരാധാന്മേ ക്ഷമസ്വകരുണാംബുധേ പ്രസീദമൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ ജനാർദന സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൽ ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫലസർവധാത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ ദാസോഹം തവ കേശവ ശുഖരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദ ഏതത്കഥാ പ്രകാശേന മതജ്ഞാനം വിനാശയാ ദേവദേവ ജഗന്നാഥ പുണ്യശ്ലോക ശിഖാമണേ സപ്താഹ ശ്രവണം ദേവാ സർവഥാ സഫലം ഗുരു ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസ
सङ्गीर्तनं यस्या सर्वपापप्रणाशनं प्रणामो दुःखशमनां तं नमामि हरिं परम् नमोऽस्तु ते महायोगिन् प्रपन्नमनुषाधिमाम् यथा त्वच्चरणां भोजे यदि स्यादनपायिनी वन्दे नन्दव्रजस्त्रीणां पादरेणुमभीक्ष्णशा यासां हरिकथोद्गीतम् पुनादिभुवनत्रयम् कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावान् करोमि यद्दिल् सकलं परस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि ई कुट्टि कूरुम्बनि कण्डोरुण्डो കേട്ടാലോ കാതുകൾ കിമ്പമേറും കണ്ടാലോ കണ്ണുകൾ കീറനാവും തീരിത്തുണ്ടൊന്നുണ്ട് കാക്കുന്നതിൽ കാതിക്കീടാവുണ്ട് കുന്നിലായി ആരാണി വരുന്നു ചൊല്ലിടാമോ ഈ കുട്ടിക്കൂറുമ്പനെ കണ്ടോരുണ്ടോ പാൽവെണ്ണ തൈരീവ കട്ടിടുന്നോ പുഞ്ചേരി പാലാൽ മയക്കിടുന്നോ പാൽവെണ്ണ തൈരീവ കട്ടിടുന്നോ പുഞ്ചേരി പാലാൽ മയക്കിടുന്നോ കാലിൽ ചീലമ്പു കിലുക്കിടുന്നു കൈകടി വേണു പിടിച്ചിടുന്നു ആരാണിവനെന്നു ചൊല്ലിടാമോ ഈ കുട്ടിക്കൂറുമ്പനെ കണ്ടോരുണ്ടോ വെണ്ണയ്ക്ക കെഞ്ചുന്ന കുഞ്ഞു ബാലൻ വേണുവീടുന്ന ദിവ്യബാലൻ വെണ്ണയ്ക്ക കൊഞ്ചുന്ന കുഞ്ഞു ബാലൻ വേണുവീടുന്ന ദിവ്യബാലൻ ഗോപികമാരുടെ ചേലക്കണ്ണൻ ഗോപികമാരുടെ ചേലക്കണ്ണൻ ഗോവർദ്ധനം കൂടയാക്കിടുന്നു ആരാണിവനെന്നു ചൊല്ലിടാമോ ഈ കുട്ടിക്കൂറുമ്പനെ കണ്ടോരുണ്ടോ പാർത്ഥനുസാരഥിയായിടുന്നോ പാർത്ഥനു രക്ഷകൾ ചെയ്തിടുന്നോ സാരഥിയായിടുന്നോ ആർത്തനു രക്ഷകൾ ചെയ്തിടുന്നു ഭക്തനു മിത്രമായി മാറിയിടുന്നു ദുഷ്ടനു കാലനക്കീർത്തിയിടുന്നു ആരാണിവനെന്നു ചൊല്ലിടാമോ ഈ കുട്ടിക്കൂറുമ്പനെ കണ്ടോരുണ്ടോ ഹൃദയത്തിലോക്കുന്നോ
ഓരേവരെയും ഹൃദ്രോഗം മാറ്റിയനുഗ്രഹിപ്പോ ആ ദിവ്യ നാമത്തെ ചൊല്ലിടുമ്പോ. ഹരേ കൃഷ്ണ യാദവ മോഹന മാധവ കേശവ ആദിവ്യ നാമത്തെ ചൊല്ലിടുമ്പോൾ ആടിക്കുഴഞ്ഞോടി എത്തിയിടുന്നു. ആദിവ്യ നാമത്തെ ചൊല്ലിടുമ്പോൾ ആടിക്കുഴഞ്ഞോടി എത്തിയിടുമ്പോൾ ആരാണിവനെന്നു ചൊല്ലിടാമോ. കുട്ടിക്കുറുമ്പനെ കണ്ടോരുണ്ടോ. ആരാണിവനെന്നു ചൊല്ലിടാമോ. ഈ കുട്ടിക്കുറുമ്പനെ കണ്ടോരുണ്ടോ. ഈ കുട്ടിക്കുറുമ്പനെ കണ്ടോരുണ്ടേ. കുട്ടിക്കുറുമ്പനെ കണ്ടോരുണ്ടേ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ. ഗോപികമാര് അവരുടെ ഗീതത്തിലൂടെ ഗോപികാഗീതത്തിലൂടെ ലോകത്തിന് വലിയൊരു സത്യത്തെ അനാവരണം ചെയ്തു തരുന്നു. ഇത് യശോദാപുത്രൻ മാത്രമല്ല സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ആത്മചൈതന്യമാണ് ഈ കൃഷ്ണൻ. അവർക്ക് എങ്ങനെയാണ് അത് മനസ്സിലായത്? വൃന്ദാവനത്തിൽ ഭഗവാൻ ആടിയ പല 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 ലീലകളിലൂടെ അവരെ ഉറപ്പിച്ച് 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 കൊണ്ടുവന്നതാണ്. അവർക്ക് ആദ്യം യശോദാമ്മയുടെ ഉണ്ണി ബ്രജേശ്വരിയുടെ പുത്രൻ എന്നേ വിചാരമുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നന്ദനന്ദനൻ എന്നേ വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇടയബാലെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ വൃന്ദാവനത്തിലേക്ക് എത്തിയതോടുകൂടി ഭഗവാന്റെ ഓരോ ലീലകളുടെ മാധുര്യവും വീര്യവും യശസ്സും അവരിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങി. വൃന്ദാവനത്തിൽ ചെന്ന് കുട്ടികളൊന്ന് പറഞ്ഞു, കൃഷ്ണൻ ഇന്ന് വലിയൊരു കൊക്കിനെ കൊന്നു, ഒരു രാക്ഷസൻ, അയ്യോ എന്തൊരു വലുപ്പായിരുന്നു, കൈലാസപർവ്വതം പോലെ ഇരിക്കുന്ന വെളുത്ത ഒരു ബക പക്ഷി. ഭഗവാൻ അവനെ എന്ത് ചെയ്തു? അവൻ ഭഗവാനെ വിഴുങ്ങാൻ പുറപ്പെട്ടു, അവൻ വിഴുങ്ങുക തന്നെ ചെയ്തു. പെട്ടെന്ന് ഭഗവാൻ പുറത്തേക്ക് വന്നു. ആ ശ്രീകൃഷ്ണനെ കുറിച്ച് ഗോപന്മാര് പറയാ, കൃഷ്ണൻ പുറത്തേക്ക് വന്നിട്ടേ കൃഷ്ണൻ ഈ കൊക്കിന്റെ രണ്ട് കൊക്കുകളങ്ങോട് വലിച്ചങ്ങോട്ട് കീറി ബകപക്ഷിയുടെ. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടത്തില് നമ്മൾ കുറെ പശുക്കുട്ടികളെ കൊണ്ടുവിടില്ലേ, ഈ കൃഷ്ണൻ ഈ പശുക്കുട്ടികളുടെ എണ്ണെടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് 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 ഒരു പശുക്കുട്ടിയുടെ കാലിലങ്ങോട്ട് പിടിച്ചു, വട്ടത്തിലങ്ങോട്ട് ചുറ്റി വലിച്ചെറിഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു കൃഷ്ണൻ എന്തായി കാണിക്കണത് എന്ന്. ഇങ്ങനെ പശുക്കുട്ടികളെ കൊല്ലേ എന്ന് വിചാരിച്ചപ്പോഴേക്കും ആ പശുക്കുട്ടി ചെന്നങ്ങോട്ട് വീണതും ഭീമാകാരനായിരിക്കുന്ന ഒരു രാക്ഷസൻ, ബൽസാസുരൻ എന്നാണത്ര പേര്, ഈ ശ്രീകൃഷ്ണനെ ഇല്ലാതെയാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് ഗോപന്മാർക്ക് തോന്നി തുടങ്ങി. രണ്ട് അസുരന്മാരെ ഈ ശ്രീകൃഷ്ണൻ ഇല്ലാതെയാക്കി. ഗോപികമാരുടെ അടുത്ത് വന്ന് കുട്ടികൾ വന്നിങ്ങനെ പറയുമ്പോൾ അവർക്ക് അത്ഭുതമായി തുടങ്ങി. കേവലം 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഉണ്ണിക്ക് ചെയ്യാൻ പറ്റണതാണോ ഇത്? അവരിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കണം. ഭഗവാനും ആരോരും അറിയാതെ മറ്റൊരു ലീല കൂടി ആടി. അതാണ് ബ്രഹ്മാവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ലീല. അതിനു മുമ്പ് ഭഗവാൻ ആടിയ മറ്റൊരു ലീല ഏട്ടനെ പോലും ബ്രഹ്മാവിന്റെ ആ അത്ഭുതകരമായിരിക്കുന്ന ബ്രഹ്മാവിനെ പോലും മോഹിപ്പിച്ച ലീല കാണാൻ കൊണ്ടുപോയില്ല. കാരണം എന്താ? അത് ഏട്ടൻ അറിയണ്ട. അന്ന് ഏട്ടന്റെ വംശത്തിലുള്ള ഒരാളെ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് അന്ന് ഏട്ടനെ കൊണ്ടുപോയില്ല. അങ്ങനെയാണ് അവിടെ ചെന്നതും അഖാസുരൻ എന്ന അസുരനെ പാമ്പിന്റെ രൂപത്തിൽ, പാപം പെരുമ്പാമ്പിന്റെ രൂപത്തിൽ ഇങ്ങനെ വായം തുറന്നു കിടക്കുക. കുട്ടികളുടെ കൂടെ അവിടെ ചെന്ന് ആ കുട്ടികളോടുകൂടി കാട്ടിലേക്ക് പ്രവേശിച്ചു. അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം പല പല പാത്രങ്ങളിലാക്കി ഞങ്ങളെ കൊണ്ടുപോവുകയാണ്,
എത്രയോ ദിവ്യ സംവത്സരങ്ങൾ തപസ് ചെയ്ത യോഗീശ്വരന്മാർക്ക് പോലും സാധിക്കാത്തത് ആരുടെ പാദരേണുവിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് അത് ഈ ഗോപാലന്മാർക്ക് സുതുർ വളരെ എളുപ്പത്തിൽ സുലഭമായിട്ട് കിട്ടി. യോഗികൾക്ക് പോലും സുദുർലഭമായത് ഗോപന്മാർക്കും ഗോപിയമാർക്കും വളരെ സുലഭമായിട്ട് കിട്ടി എന്ന് പറയുന്നു. ഇങ്ങനെ നിർഭയം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആണ് ഈ അഘാസുരൻ വന്നതും അഘാസുരനെ ഭഗവാൻ നിഗ്രഹിച്ചതും. അഘാസുരനിൽ നിന്നൊരു ജ്യോതിസ് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്ന് കണ്ടപ്പോ ഏതായാലും ബ്രഹ്മാവിന് തോന്നി, എങ്കിൽ ഒന്ന് ഈ കൃഷ്ണന്റെ ലീലകൾ ഒന്ന് കാണണം എന്ന് തീർച്ചപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് ഇതാ ബ്രഹ്മാവ് ആ പശുക്കുട്ടികളെ മറയ്ക്കാനായിട്ട് തീർച്ചപ്പെടുത്തി. ഭഗവാനോ, ഭഗവാൻ എല്ലാവരും കൂടി കുട്ടികളോടുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. യമുനയുടെ തീരത്ത് പച്ചപ്പുള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പുൽത്തകിടി, അവിടെ വലിയ വലിയ വൃക്ഷങ്ങളുടെ നല്ല ശീതള ഛായ. അപ്പൊ എല്ലാവർക്കും കൃഷ്ണനെ കാണണം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ നടുവിലിരിക്കാം, നിങ്ങൾ എല്ലാവരും ചുറ്റും ഇരുന്നോളൂ. അങ്ങനെ ഭഗവാൻ നടുവില്, ചുറ്റും കൂട്ടുകാര്. താമരപ്പൂവിന്റെ ദളങ്ങളുടെ നടുക്ക് കർണിക എന്നതുപോലെ മഞ്ഞപ്പെട്ടുമെടുത്തും കൊണ്ട് ഭഗവാൻ നടുവില്, അതല്ലെങ്കിൽ ചന്ദ്രന് ചുറ്റും നക്ഷത്രങ്ങൾ എന്നതുപോലെ ആ ഭഗവാൻ ചന്ദ്രനായി ചന്ദ്രവംശത്തിൽ പിറന്ന ഭഗവാൻ ആ നടുവിലിങ്ങനെ ഇരിക്കണു. ഓടക്കുള്ളിങ്ങനെ അരക്കെട്ടിൽ തിരികിയിട്ടുണ്ട്. കൊമ്പും വടിയും ഇടത്തെ കക്ഷത്തിൽ വെച്ചിട്ടുണ്ട്. ആ ചോറുകളുടെ കയ്യിലിങ്ങനെ ഇടത്തെ കയ്യിൽ വെച്ച് വിരലുകളുടെ ഇടയിൽ ഉപ്പേരി തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒതുക്കി വെച്ചേക്കണു. വളരെ മനോഹരമായിട്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും കൊടുത്ത് രുചി ആസ്വദിച്ച് പറയാണ്, യാഗശാലയിൽ പോലും സാന്നിധ്യം ചെയ്യാൻ മടിക്കുന്ന പൂർണ്ണബ്രഹ്മം ഇവിടെ ഈ ഇടയബാലന്മാരുടെ നടുക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ദേവന്മാർക്കൊക്കെ അത്ഭുതമായി. ബ്രഹ്മദേവൻ ഭഗവാന്റെ പൂർണ്ണതയെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ളതൊന്ന് പരീക്ഷിക്കാമെന്ന് തീർച്ചപ്പെടുത്തി. പുല്ലിൽ നിന്നുകൊണ്ടിരുന്ന പശുക്കുട്ടികളെ മുഴുവൻ ബ്രഹ്മാവ് മറച്ചു. അപ്പൊ ഭഗവാനോട് ശ്രീരാമാവ് പറഞ്ഞു, കൃഷ്ണ, നമ്മുടെ ഒപ്പം വന്ന പശുക്കുട്ടികളെ കാണാനില്ല. പുല്ല് നിന്ന് അങ്ങട് അകലേക്ക് പോയതാവും. ഞാൻ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഞാൻ ദാ വേണു വിളിച്ചു കഴിഞ്ഞാൽ എന്റെ ഓടക്കുഴലിന്റെ നാദം കേട്ട അവരൊക്കെ ഓടി വരും. അതുകൊണ്ട് ഞാൻ ദാ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, ഇപ്പോ വരാമെന്നും പറഞ്ഞ് പട്ടേരിപ്പാട് പറയുന്ന കപളാർത്ഥ പാണി പാതി കഴിച്ച ചോറുരുളയുമായിട്ട് ഭഗവാൻ ഒന്ന് അങ്ങോട്ട് മാറി നിന്നു. അപ്പൊ ബ്രഹ്മാവിന് ഭഗവാന്റെ കളി മനസ്സിലായില്ല. ബ്രഹ്മാവ് വിചാരിച്ചു, എന്നാ കൃഷ്ണൻ അങ്ങോട്ട് പോയ സമയത്ത് കുട്ടികളെയും മറയ്ക്കാൻ തീർച്ചപ്പെടുത്തി. കുട്ടികളെയും കൊണ്ടുവന്ന സകല സാധനങ്ങളെയും മറച്ചു, ബ്രഹ്മലോകത്തിലേക്ക് തിരിച്ചു വന്നു. ഭഗവാനോ, ഭഗവാൻ ഉണ്ടാതിരുന്നു. എന്നിട്ട് എന്തൊക്കെയാണോ തന്റെ കൂടെ ഉണ്ടായിരുന്നത്, പശുക്കുട്ടികള്, ഗോപാലന്മാര്, അവരുടെ കൂടെയുള്ള ആ ഉറി, പാത്രം, വടി, കൊമ്പ്, കുഴല്, ഇതൊക്കെ തന്നെ ശ്രീകൃഷ്ണ സ്വരൂപങ്ങൾ. അതങ്ങോട്ട് മാറി, അവരൊക്കെ അതേപോലെ തന്നെ. എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ. ഇങ്ങനെ ഒരു കൊല്ലക്കാലം കഴിഞ്ഞു. ഒരു കൊല്ലം തികയുന്നതിന്റെ അടുത്ത ദിവസം ബലരാമന് പോലും അപ്പോഴേ മനസ്സിലായുള്ളൂ എന്നാണ്. ഭഗവാൻ പശുക്കുട്ടികളെ മുഴുവൻ മറച്ച ആ ബ്രഹ്മദേവൻ ബ്രഹ്മലോകത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴോ അവിടെ വേറൊരാളിരിക്കുന്നു.
തന്നെ പോലെ ബ്രഹ്മാവ് അപ്പൊ താനോ സംശയായി ബ്രഹ്മദേവൻ ഇത് കണ്ട് സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് ആ ബ്രഹ്മാവിന്റെ സ്വരൂപം ഇങ്ങനെ മാറുന്നു. ഒരു സാധാരണ ഇടയബാലനായി മഞ്ഞപ്പെട്ട് ചുറ്റി അരയില് ആ കാലിക്കോലിങ്ങനെ തിരുകിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ബ്രഹ്മാവ് വേഗം താഴേക്ക് വന്നു. ബ്രഹ്മാവിന് സത്യലോകത്തിൽ പോയി മരുന്ന് മടങ്ങി വരാനുള്ള സമയമാണ് ഭൂമിയിലെ ഒരു വർഷം. വൃന്ദാവനത്തിലെത്തിയ ബ്രഹ്മാവ് കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു എന്നാണ്. താൻ മറച്ചതായിട്ടുള്ള പശുക്കളും ഗോപാലന്മാരും പശുക്കുട്ടികളും ഒക്കെ ഭഗവാന്റെ അടുത്ത് അതേപോലെ നിൽക്കുന്നുണ്ട്. താൻ മറച്ചതാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ നോക്കി ഒന്നുകൂടി, താൻ മറച്ചതൊക്കെ താൻ മറച്ച സ്ഥലത്ത് തന്നെയുണ്ട്, ഇവിടെ പുതിയതാണ്. പക്ഷെ ഏതാണ് സത്യം, ഏതാണ് മിഥ്യ എന്നറിയാതെ ബ്രഹ്മാവ് അല്ലാതെ കുഴങ്ങിപ്പോയി. ബ്രഹ്മാവ് കാക്കൽ വീണിങ്ങനെ നമസ്കരിച്ചു. വേറെ ഒന്നും വഴിയില്ല, ഭഗവാനോട് ക്ഷമായാചനം നടത്തുക മാത്രമേ നിവൃത്തിയുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോ സകല പശുക്കളും പശുക്കുട്ടികളും ഗോപാലന്മാരും ഒക്കെ തന്നെ വൈകുണ്ഠമൂർത്തികളായിട്ട് ബ്രഹ്മാവിന് ദർശനം. ഇങ്ങനെ അനേകായിരം വൈകുണ്ഠങ്ങള്, ആ വൈകുണ്ഠമൂർത്തികള് പരിവാര സമേതം കണ്ട ബ്രഹ്മദേവൻ മോഹാരസ്യപ്പെട്ട് താഴേക്ക് വീണു. നോക്കിയപ്പോഴാണ് അഞ്ചു വയസ്സ് തോന്നുന്ന ഉണ്ണികൃഷ്ണൻ പീലിയും ഗോപിയും കിങ്ങിടിയും ചാർത്തി പീതാംബരൻ കട്ട് ധരിച്ച് തൃക്കൈയിൽ ആ പാതി കഴിച്ച തോറുരുളയുമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കരുത് കണ്ടു. കാക്കല് വീണ് നമസ്കരിച്ചു, പറഞ്ഞു അടിയനോട് ക്ഷമിക്കണം, അടിയനറിയാതെ തെറ്റുപറ്റിയതാണ്. അവിടുത്തെ മഹിമ ആർക്കും അറിയാൻ സാധിക്കില്ല. കുട്ടികളുടെ ചവിട്ട് അച്ഛനമ്മമാര് കാര്യമായിട്ട് എടുക്കില്ല. അതേപോലെ അവിടുത്തെ പ്രിയപ്പെട്ട ഉണ്ണിയായ ഞാൻ ചെയ്ത തെറ്റ് അവിടുന്ന് പൊറുക്കണേ. അവിടുത്തെ മഹിമ ആർക്കാ പറയാൻ സാധിക്കുക. അവിടുത്തെ പാദങ്ങളിൽ എന്നെന്നും ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിക്കണം. അങ്ങനെ ഭക്തി ഉണ്ടായാൽ മാത്രമേ അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ചും അവിടുത്തെ തത്വത്തെക്കുറിച്ചും എന്തെങ്കിലും അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഭക്തിയെ വിട്ട് കേവലജ്ഞാനം, ജ്ഞാനം, 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 പാണ്ഡിത്യം എന്ന് പറഞ്ഞ് നടക്കുന്നത് സത്യത്തിൽ പതിരു കുത്തുന്നത് പോലെയാണ്. നെല്ല് കുത്തിയാലാണ് അരി കിട്ടുക. പരമഭക്തി അവിടുത്തെ പാദാരബന്ധങ്ങളിൽ ഉണ്ടാവണേ. ഗോപീഗോപാലന്മാരുടെ പാദരേണു ശിരസ വഹിക്കാൻ പാകത്തിന് ഈ വൃന്ദാവനത്തിൽ ഒരു പുല്ലായി ഒരു കല്ലായി പിറക്കാൻ അവിടെ നിന്ന് അടിയനെ അനുഗ്രഹിക്കണേ. അടിയനിതാ കൽപ്പാന്തകാലത്തോളം അവിടുത്തെ നമസ്കരിക്കുന്നു. ബ്രഹ്മാവിനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ബ്രഹ്മാവിനോട് പറഞ്ഞു, ബ്രഹ്മാവെ എല്ലാവരോടും പറഞ്ഞോളൂ, എന്താ ഈ വൃന്ദാവനത്തിന്റെ ഭാഗ്യത്തെക്കുറിച്ച്. ബ്രഹ്മാവ് ഉറക്കെ തൻ്റെ നാല് മുഖത്തിലൂടെയും ഉറക്കങ്ങനെ പറഞ്ഞു, അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജൗകസാം എന്നിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ബ്രഹ്മാവ് അവരുടെ യാത്രയായി എന്ന് പറയുന്നു. ഗോപന്മാരും പശുക്കുട്ടികളും മായയിൽ മോഹിച്ചു നിന്നിരുന്ന ഒരു കൊല്ലക്കാലം ശ്രീകൃഷ്ണ ഭഗവാനാണ് പുത്രരൂപത്തിൽ ഓരോ ഗോപികമാരുടെ അടുത്തും എത്തിയത്, ഓരോ പശുക്കളുടെ അടുത്തും. അവർക്കൊക്കെ എത്രയാണ് സന്തോഷം എന്ന് പറഞ്ഞാൽ തീരില്ല. ശ്രീകൃഷ്ണനിലുള്ള അതിവാത്സല്യം പുത്രന്മാരിൽ കാണാൻ സാധിച്ചു. കാരണം എല്ലാം കൃഷ്ണൻ തന്നെയായിരുന്നു എന്നാണ്. ഭഗവതംശം ദേഹത്തിലും പുത്രനിലും എവിടെയൊക്കെ ഉണ്ടോ അതുകൊണ്ടാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അല്ലേ. ഭാര്യയിലും മക്കളിലും ഒക്കെ ഈശ്വരാംശമുള്ള സമയം വരെ മാത്രമേ നമുക്ക് അവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് ശിവമായ ആ ശരീരം ശവമായിട്ട് തീരും. ഭഗവാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ നേരിട്ട് പ്രകാശിച്ചാൽ അപ്പൊ അവിടെ ഭഗവാനെ ഇത്ര കണ്ട് സ്നേഹിക്കുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ശിശു ബ്രഹ്മർഷി പരീക്ഷിതനോട്. ശ്രീകൃഷ്ണനും ബലരാമനും ദാ ആറു വയസ്സായി. പശുക്കുട്ടികളെ മേച്ചു കടന്നിരുന്ന ഭഗവാൻ ഇപ്പോ പശുക്കളെയും മേക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. അവിടെ ഒരിക്കൽ ബലരാമസ്വാമിയോടുകൂടി വൃന്ദാവനത്തിലെ കാട്ടിൽ സഞ്ചരിക്കുമ്പോ ഭഗവാൻ പറയുകയാണ്, ഏട്ടാ ആ വൃക്ഷങ്ങളെ നോക്കൂ, അവർ സത്യത്തിൽ ദേവന്മാരാണ്, അവരമരന്മാരാണ്. അതില് നോക്കൂ, അതിലുള്ള ഫലങ്ങളും പുഷ്പങ്ങളും ഒക്കെ ദാ ഏട്ടന്റെ കാക്കൽ വെച്ച് നമസ്കരിക്കുകയാണ്. എന്തൊരു ഭക്തിയാണ് അവർക്ക് ഏട്ടനോടുള്ളത്. അതേപോലെ തന്നെ ദാ പുഷ്പമേത്ത ഉണ്ടാക്കി ഭഗവാൻ ബലരാമനെ അതിൽ കിടത്തും. എന്നിട്ട് ഏട്ടന്റെ കാലത്ത് ഇങ്ങനെ തലോടി കൊടുക്കും. ബലരാമസ്വാമി ഭഗവാനെ നിറ കണ്ണുകളോടുകൂടി ഇങ്ങനെ നോക്കും. എന്തിനാ ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത്? രാമാവതാര കാലത്ത് തൻ്റെ കാല് തലോടിയിരുന്ന ആ ലക്ഷ്മണനെ ഇന്നിപ്പോ
തന്റെ അഗ്രജനായിട്ട് പിറന്നിരിക്കുന്ന ആ അനന്തമൂർത്തിയെ ഭഗവാൻ ആ തരത്തിൽ ഇങ്ങനെ ശുശ്രൂഷിച്ചു. ചിലപ്പോൾ പാട്ടുപാടും. ഇങ്ങനെ ആ രാമനോടുകൂടി രാമേണ സഹകേശവ ഭഗവാൻ ഒരു ഗോപാലനെ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ശ്രീരാമാവ് പറഞ്ഞത് ഇവിടെ ഒരു താലവനമുണ്ട്, ഒരു കരിമ്പരകൾ നിറഞ്ഞ വലിയൊരു വനമുണ്ട്. ആ കരിമ്പനയിലെ പഴങ്ങൾ വളരെ സ്വാദുള്ളതാണ്, പക്ഷെ ആർക്കും അത് കിട്ടണില്ല. അവിടെ അതിഭയങ്കരനായിരിക്കുന്ന മഹാശക്തനായിരിക്കുന്ന ധേനുകൻ എന്നൊരു അസുരനുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ആ ഏട്ടനെ കൊണ്ട് ആ അസുരനെ നിഗ്രഹിച്ച് ധാരാളം ഫലങ്ങളൊക്കെ പറക്കിയെടുത്ത് അതൊക്കെ ഭക്ഷിച്ച് ആനന്ദത്തോടുകൂടി ഭഗവാൻ ഇതാ തിരിച്ചു പോരുന്നു എന്നും അവിടെ പറഞ്ഞു. യശോദാരോഹിണിമാര് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കും. അത് കഴിഞ്ഞാലാണ് പിന്നീട് രാമകഥകൾ പറയല്, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ. അതിങ്ങനെ എത്ര കേട്ടാലും ഭഗവാന് മതി വരാറില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭഗവാൻ തീർച്ചപ്പെടുത്തി കാളിന്തിയെ വിഷമുക്തമാക്കണം. വിഷലിപ്തമാണ് കാളിന്തി, അതിനെ വിഷമുക്തമാക്കണം. കാളിയന് വേണ്ട അനുഗ്രഹം കൊടുത്ത് ഇവിടുന്ന് പറഞ്ഞയക്കണം. കാളിയന്റെ ദർപ്പ ശിരസിന് മുകളിൽ തന്റെ കുഞ്ഞിക്കാലടി ചേർത്ത് വെച്ച് കാളിയനെ ശുദ്ധനാക്കണം എന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. കാളിയനെ ശുദ്ധനാക്കണം, കാളിന്തിയും ശുദ്ധമാക്കണം. ഏട്ടനെ അന്നും കൊണ്ടുപോയില്ല. ഭഗവാന്റെ ആ കഴിവ് വേണ്ട പോലെ അറിയുന്ന ആളാണ് രാമേട്ടൻ. അപ്പൊ താൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിക്കഴിഞ്ഞാൽ ഏട്ടൻ ഒപ്പം നിന്നില്ലെങ്കിൽ ഗോകുലത്തിൽ ആരൊക്കെയാണോ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്ന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഭഗവാൻ ഏട്ടനെ അന്ന് കൊണ്ടുപോയില്ല, നേരെ കാളിന്തിയിലേക്ക് ചെല്ലുന്നു. ആ വിഷജ്വാലയിൽ നദീതീരത്തുള്ള വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിയേക്കാണ്. കയത്തിന്റെ മുകളിൽ കൂടി പക്ഷികൾ പോലും ഇപ്പൊ പറക്കാറില്ല. പറന്നു കഴിഞ്ഞാൽ തന്നെ വിഷജ്വാലയിൽ അതൊക്കെ ചിറക് കരിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി. ഭഗവാൻ കാളിന്തിയുടെ തീരത്തെത്തി. കുട്ടികള് ആ വിഷം കലർന്ന വെള്ളം കുടിച്ചുവെങ്കിലും അമൃതവർഷിണിയായ നോട്ടം കൊണ്ട് ഭഗവാൻ എല്ലാവരെയും ജീവിപ്പിച്ചു. കടമ്പ വൃക്ഷത്തിലേക്ക് ഭഗവാൻ അങ്ങോട്ട് കയറി. ഭഗവാൻ കയറിയതോടുകൂടി കടമ്പ വൃക്ഷം പൂത്തു വിടർന്നു ഇങ്ങനെ നിൽക്കുന്നു. ഭഗവാൻ വെള്ളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടി. കാളിയൻ കയത്തിനടിയിൽ നിന്ന് തന്റെ ഭണങ്ങൾ ഉയർത്തിങ്ങനെ നോക്കി, ആരാണ് തന്റെ ഈ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്നത്. കുട്ടികളൊക്കെ പേടിച്ച് വൃക്ഷം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. ഏട്ടൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, നമുക്ക് വേഗം പോയി വിവരം പറയാ. രാമേട്ട യശോദാമേ നന്ദോപരേ ഇതാ കൃഷ്ണൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി എന്ന് അവര് പറയുന്നു. കൃഷ്ണനോ വെള്ളത്തിനടിയിൽ കുറച്ചു നേരം കളിച്ചു. കാളിയൻ ഭഗവാന്റെ ദേഹത്ത് ആ ദേഷ്യം കൊണ്ട് തന്റെ ഭണങ്ങൾ ഉപയോഗിച്ച് കൊത്തി മുറിവേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റിയില്ല എന്ന് മാത്രമല്ല, പാമ്പിന്റെ വിഷപ്പല്ലുകളൊക്കെ താഴേക്ക് തെറിച്ചു വീഴാൻ തുടങ്ങി. ദേഷ്യം വന്നു, ക്രോധം വർദ്ധിച്ചു. കാളിയൻ തന്റെ ശരീരം കൊണ്ട് ഭഗവാനെ വരിഞ്ഞങ്ങോട്ട് ചുറ്റി. കാമിനി രാധിക കെട്ടിപ്പിടിച്ചിടും പോലെ കാളിയനോ ഭഗവാനെ വരിഞ്ഞു ചുറ്റി. ഭഗവാൻ രണ്ടും ഒരേപോലെയാണെന്ന, രാധികാദേവി കെട്ടിപ്പിടിക്കുന്നതും കാമിനിയായ രാധികയെ പോലെയാണ് ഈ കാളിയൻ വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും. കുറച്ചു നേരം ഭഗവാൻ അങ്ങനെ നിന്നു. അനന്തശാലിയായ ലക്ഷ്മീപതി കാളിയന്റെ കെട്ടിനുള്ളിൽ അനങ്ങാതെ കിടന്നു. യശോദ, രോഹിണി, ഗോപികമാര്, ഗോപാലന്മാര്, ബലരാമസ്വാമി, നന്ദഗോപര് ഒക്കെ വന്ന് ആ യമുനാകുളീരത്തിൽ വന്നിങ്ങനെ നിൽക്കുമ്പോ, ആകാശവീഥിയിൽ ദേവന്മാരൊക്കെ കാത്തു നിൽക്കുമ്പോ, ഭഗവാൻ ദാമെല്ലെ കാളിയന്റെ വാലിലങ്ങോട്ട് പിടിച്ച് ഭണത്തിന്റെ മുകളിൽ അങ്ങോട്ട് കയറി നിന്നു. എന്നിട്ട് മെല്ലെ ഉയർന്നുയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഉയർന്നുയർന്നുയർന്ന് ആദ്യം ആ പീലിക്കണ്ണ് ഇങ്ങനെ കണ്ടപ്പോ ബലരാമസ്വാമി പറഞ്ഞു, അഗ്രേ പശ്യാമി, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് ഒരു പീലി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഭഗവാന്റെ തിരുമുടിക്കെട്ട്, അതിന് താഴെ പഞ്ചമീചന്ദ്രതുല്യമായ ആ തിരുനെറ്റി, അതിൽ ഗോപിക്കുറി, മനോഹരമായ നീണ്ടിടപ്പെട്ട കണ്ണുകള്, ആ അതിസുന്ദരമായിരിക്കുന്ന നാസിക, ചെന്തുണ്ടിപ്പഴത്തിന് തുല്യമായ അധരം, അതോട് ചേർന്നിരിക്കുന്ന പൊന്നോടക്കുള്ള കൃഷ്ണൻ ഇങ്ങനെ ഉയർന്നു 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 ഉയർന്നിങ്ങനെ വരണ കണ്ടു. എല്ലാവർക്കും സമാധാനമായി. അവസാനമാണ് ഭഗവാന്റെ പാദങ്ങൾ കണ്ടു. അതിനടിയിൽ കാളിയന്റെ ആ വിഷം തുപ്പുന്ന ഭണങ്ങളും കാണാൻ തുടങ്ങി. ഗംഭീരമായിട്ട് ഭഗവാന്റെ ഒരു നൃത്തമുണ്ടായി എന്നാണ്.
ഓരോ ഭടങ്ങളും ഉയർത്തുമ്പോഴും ഭഗവാൻ ആ ഭടത്തിന് മുകളിൽ കയറി നൃത്തം തുടങ്ങി. ഭഗവാനെ കൊത്താൻ ശ്രമിക്കുന്നു. അത് ഏത് തലയാണോ പൊങ്ങണത് അതിന്റെ മുറിക്ക് ചാടിക്കയറി. ഇങ്ങനെ ആയിരം തലകളിലും ഭഗവാൻ നൃത്തം വെച്ചു. ദേവന്മാര് സന്തോഷിച്ച് പുഷ്പവർഷം ചെയ്തു. വാദ്യഘോഷങ്ങൾ മുഴങ്ങി. ആ കാളിയമർദ്ദന സ്വരൂപനെ പിന്നീട് മേൽപ്പത്തൂര് ആയിരം ശ്ലോകങ്ങളെ കൊണ്ട് ഭംഗിയായിട്ട് വർണ്ണിച്ചു. അഗ്രേ പശ്യാമി എന്നുള്ള രീതിയിൽ ആയിരം നാളുള്ള അനന്തനാണ് മേൽപ്പത്തൂരായി വന്നത് എന്നും സജ്ജനങ്ങൾ പറയാറുണ്ട്. ഏതായാലും അനന്തമൂർത്തിയായ ബലരാമസ്വാമി കാളിയമർദ്ദനം കണ്ടപ്പോഴാണോ ആയിരം ഭണങ്ങൾക്ക് തുല്യമായി ആയിരം ശ്ലോകങ്ങളെ കൊണ്ട് ഈ ഭഗവാനെ കലിയുഗത്തിൽ ഞാൻ വന്ന് ഭജിച്ചോളാന്ന് തീർച്ചപ്പെടുത്തിയതെന്ന് ഇഷ്ടമില്ല. കാളിയപത്നിമാര് വന്ന് വീണ് നമസ്കരിച്ചു ഭഗവാനെ. ഭഗവാൻ അനുഗ്രഹിച്ചു അവരെയൊക്കെ. അവരെ സമർപ്പിച്ച സമ്മാനങ്ങളൊക്കെ ഭഗവാൻ സ്വീകരിച്ചു. കാളിയനോട് പറഞ്ഞു, കാളിയിൽ താമസിക്കരുത്, ജനവാസ കേന്ദ്രത്തിൽ നിന്നെ പോലെ ഇത്രയും വിഷം നിറഞ്ഞൊരു പാമ്പ് താമസിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, രമണഗദ്വീപിലേക്ക് പോകുള്ളൂ, ഇനി ഗരുഡനിൽ നിന്ന് ഒന്നും ഭയപ്പെടേണ്ടതില്ല, കാരണം എന്റെ പാദത്തിന്റെ അടയാളം നിന്റെ ശിരസില് വന്നു കഴിഞ്ഞു, ഈ ഗരുഡൻ നിന്നെ ആക്രമിക്കില്ല, പൊക്കോളൂ എന്ന് പറഞ്ഞു. പണ്ട് ആ നാഗങ്ങളുടെ സങ്കേതമായ രമണഗദ്വീപിൽ നിന്ന് കാളിയൻ കാളിന്ദിയിൽ വന്ന് താമസിക്കാനുണ്ടായത് ഗരുഡനെ പേടിച്ച് ഇപ്പതാ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ടും സാധിച്ചു എന്ന് പറയുന്നു. ഭഗവാൻ വൃന്ദാവനത്തിൽ വെച്ച് പലതരത്തിലുള്ള ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണനും ബലരാമനും ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സന്ദർഭത്തിൽ കംസേന പ്രഹിത, കംസനാൽ അയക്കപ്പെട്ട പ്രലംബൻ എന്ന അസുരൻ വന്നത്. അവൻ ഗോപാലന്റെ വേഷത്തിലാണ് അവിടേക്ക് വന്നത്. ഭഗവാൻ പറഞ്ഞു, ഏട്ട ഇന്ന് നമുക്കൊരു പുതിയ കളി, ഏട്ടൻ എന്താ കൃഷ്ണ പറയൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഏട്ടന്റെ ശുക്ലപക്ഷവും എന്റെ കൃഷ്ണപക്ഷവും തമ്മിലാണ് യുദ്ധം. ഞങ്ങളുടെ പക്ഷത്തിലുള്ള ഒരാളും ഏട്ടന്റെ പക്ഷത്തിലുള്ള ഒരാളും. ഏട്ടൻ പറഞ്ഞു, ഞാൻ എന്നും കൃഷ്ണപക്ഷമാണ്. അങ്ങനെയല്ല ഏട്ട, ഇത് കളിയാണ്, എന്നാ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ തന്റെ കൂട്ടുകാരനായ ശ്രീരാമാവിനെ ഏട്ടന്റെ പക്ഷത്തിലും അതേപോലെ നിരവധി ഗോപന്മാരെ ഏട്ടന്റെ പക്ഷത്തില്, വേറെ കുറെ ഗോപന്മാരെയും ഈ പുതുതായി വന്ന പ്രളംബൻ എന്ന അസുരൻ ഗോപാലന്റെ വേഷത്തിലാണ് വന്നേക്കുന്നത്, അവനെ തന്റെ കൂട്ടത്തിൽ നിർത്തി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, എന്തു വേണം ഇവിടെ രണ്ടുപേര് തമ്മില് മല്ലയുദ്ധം നടത്തുക, ജയിക്കുന്ന ആളെ തോറ്റ ആള് തോളത്തെടുത്ത് ആ വൃക്ഷത്തിന്റെ അവിടം വരെ പോവുക, തിരിച്ചു വരിക. ഇങ്ങനെയാണ് അന്നത്തെ കളി. ആദ്യം തന്നെ ഭഗവാൻ പറഞ്ഞു, അവിടുന്ന് ആരാ വരണതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ശ്രീരാമാവാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത്. ഭഗവാൻ പറഞ്ഞു, എന്നാൽ ഞാനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ ശ്രീരാമാവും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ആ മല്ലയുദ്ധം ആരംഭിച്ചു. ഭഗവാൻ ഭക്തന്റെ മുമ്പിൽ തോറ്റു, അല്ലെങ്കിൽ തോറ്റതായിട്ട് നടിച്ചു. തൻ്റെ ഭക്തനെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് ഭഗവാൻ അവിടം വരെ നടന്ന് തിരിച്ചു വന്നു. അഹം ഭക്തപരാധീന, ഞാൻ ഭക്തദാസനാണ്, ഭഗവാൻ ഭക്തഭക്തിമാൻ എന്ന് കാണിക്കുന്ന രംഗം. പിന്നീട് ബലരാമനാണ് യുദ്ധത്തിന് വന്നത്. പ്രളംബനെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയച്ചു. ബലരാമസ്വാമിയുടെ ആഞ്ഞൊരിടിയിൽ തന്നെ അവൻ തോറ്റു. ബലരാമസ്വാമിയെ തോളത്തേറ്റി അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓടാൻ തുടങ്ങി. യഥാർത്ഥമായ അസുരസ്വരൂപം അവര് വലിയ വരത്തിന്റെ മുകളിൽ നിൽക്കുന്ന ബലരാമസ്വാമിയെ പോലെ തോന്നി എല്ലാവർക്കും. ഭഗവാൻ കാണിച്ചു കൊടുത്തു അവന്റെ ശിരസിൽ ആഞ്ഞിടിക്കാനായിട്ട് പറഞ്ഞു. മുഷ്ടി ചുരുട്ടി ആ മുദ്ധാവിൽ ഇടിച്ചു. കാളിയന് തന്റെ കാലുകൊണ്ടുള്ള മൃദുസ്പർശം ഏറ്റ് രമണഗദ്വീപിലേക്ക് പോകാൻ സാധിച്ചു. ഇവിടെ പ്രലംബന് രാമന്റെ മുഷ്ടി കൊണ്ടുള്ള ആഞ്ഞുള്ള ഇടിയേറ്റ് നേരെ കാലപുരിയിലേക്ക് പോകേണ്ടതായിട്ടും വന്നു. അവനെ ബലരാമസ്വാമിയെ കൊണ്ട് ഭഗവാൻ നിഗ്രഹിപ്പിച്ചു. അങ്ങനെ ഗോപന്മാരും ശ്രീകൃഷ്ണനും ബലരാമസ്വാമിയെ പുകഴ്ത്തിക്കൊണ്ടാണ് അന്നത്തെ വൈകുന്നേരം അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് വന്നത്. പിന്നീട് ആ കാളിന്ദിയിലെ കാളിയനെ രമണഗദ്വീപിലേക്ക് പറഞ്ഞയച്ചതിനു ശേഷം ഭഗവാൻ കൂട്ടുകാരോടും അച്ഛനമ്മമാരോടും കൂടി അവിടെ കിടക്കുമ്പോൾ ഒരു കാട്ടുതീ ഉണ്ടായി. ആ കാട്ടുതീയിനെ പാനം ചെയ്ത് ഭഗവാൻ രക്ഷിച്ചതുപോലെ പിന്നീട് പശുക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് അവിടെ മറ്റൊരു വനത്തിൽ വെച്ച് കാട്ടുതീ ഉണ്ടാവുന്നു. ആ കാട്ടുതീനെയും ഭഗവാൻ പാനം ചെയ്ത് അവിടെ എല്ലാവരെയും അനുഗ്രഹിച്ചു എന്നും അവിടെ സൂചിപ്പിച്ചു. പിന്നീടാണ് ഓരോ ഋതുക്കളിലും ഭഗവാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്. വർഷക്കാലത്ത് ഗുഹകളിലും വേനൽക്കാലത്ത് യമുനാപുളിനങ്ങളിലുമൊക്കെ ഭഗവാൻ വേണ്ട പോലെ പല 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 ലീലകളാടി എന്ന് പറയുന്നു. ഓരോ കാലത്തെയും
അഹങ്കാരം ആത്മസ്വരൂപത്തെ മറക്കുന്നത് പോലെ എല്ലായിടത്തും ദാ പുല്ലുകളൊക്കെ മുളച്ചു പൊന്നി. ഇതൊക്കെ വർഷകാലത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ഭക്തന്മാര് ഭഗവാനെ കാണുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ ഇവിടെ മേഘങ്ങളെ കണ്ട് മയിലുകള് ആനന്ദ നൃത്തം ചെയ്യാനായിട്ട് തുടങ്ങി. തോടുകളിലെ വെള്ളമൊക്കെ പൊങ്ങിയപ്പോ ആ പല സ്ഥലത്തും ചെറിയ ചെറിയ മാളങ്ങളിലേക്കൊക്കെ വെള്ളം കയറി. ആ വെള്ളം അതിനുള്ളിൽ താമസിച്ചിരുന്ന ചില ജീവികളുടെ മുട്ടകളൊക്കെ നശിച്ചുപോയി. ഇങ്ങനെ പല 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 രീതികളെ കുറിച്ച് പറയുകയാണ്. എന്താ ഈ മുട്ടകൾ നശിക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്? എല്ലാ തവണയും ഇങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ തോടിന്റെ വക്കിലെ ഇത്തരം കുളക്കോഴികളൊക്കെ മുട്ടയിടുന്നു എന്നാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. എത്ര തന്നെ ആപത്ത് വന്നാലും മനുഷ്യൻ ഈശ്വരനെ സ്മരിക്കാതെ ഗൃഹസ്ഥാശ്രമിയായിട്ട് കഴിയുന്നു. ഇങ്ങനെ വർഷകാലത്ത് ഭഗവാന്റെ ലീല. മഴ പെയ്യുമ്പോൾ ഗോവർദ്ധനത്തിന്റെ ഗുഹകളിലൊക്കെ പോയി ഭഗവാൻ താമസിക്കുന്നു. ക്രമേണ ക്രമേണ വർഷം മാറി ശരത്കാലം ആരംഭിച്ചു. അവിടെ ഈശ്വരഭജനം ചെയ്താൽ മനസ്സു തെളിയുന്നത് പോലെ വെള്ളം കയറുമ്പോൾ പുഴയിൽ നിന്ന് ചെറിയ മത്സ്യങ്ങൾ കടന്നുകൂടി വർഷം കഴിഞ്ഞ് വെള്ളം ഇറങ്ങുന്നത് അറിയണില്ല. ഇതേപോലെയാണ് ഗൃഹാന്ധകോപത്തിൽപ്പെട്ട ആളുകള് ആയുസ് കുറഞ്ഞു വരുന്നതും ആരോരോടും പറയാതെ ഭഗവാനെ ഭജിക്കാതെ അവരുടെ ആ ജീവിതം അവസാനിപ്പിക്കുന്നതും എന്നൊക്കെ അവിടെ അങ്ങനെ സൂചിപ്പിച്ചു. വേണുഗാനത്തിന്റെ മഹിമയാണ് പിന്നീട് പറഞ്ഞത്. ഭഗവാന്റെ വേണുഗാനത്തിന്റെ മാധുര്യത്തെ ഗോപികമാര് പരസ്പരം പങ്കുവയ്ക്കുന്നു. കുയിലുകൾ പാട്ട് നിർത്തുന്നു ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ. മയിലുകൾ ആട്ടം നിർത്തുന്നു. കാളിന്തി ഒഴുക്ക് നിന്ന് ഭഗവാന്റെ പാദധൂളികൾ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. വൃക്ഷങ്ങൾ തല താഴ്ത്തി ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. അങ്ങനെ സകല ചരാചരങ്ങളും ആ വേണുഗാനം കേട്ട് അവരൊക്കെ തന്നെ ഭഗവാനിൽ മോഹിതരായിട്ട് തീരുന്നു എന്നാണ് ഗോപികമാരെന്താ പറയുന്നത്. പേലിത്തിരുമുടി ഒക്കെ ചൂടി കർണികാരത്തിന്റെ പൂക്കള് കാതിലൊക്കെ അണിഞ്ഞ് പീതാംബരപ്പെട്ട് ധരിച്ച് വനമാല ധരിച്ച് അതിസുന്ദരനായ ഒരു വേഷക്കാരനെ പോലെ ഭഗവാൻ ആ വേണുവിലേക്ക് തൻ്റെ ശ്വാസനിശ്വാസങ്ങളെ കടത്തുമ്പോ അവർ ചോദിക്കുക, അല്ലയോ മുരളികെ നീ എന്ത് ഭാഗ്യമാണ് ചെയ്തത് ഭഗവാന്റെ ആ അധരാധ അധരാസവത്തെ ആസ്വദിക്കാൻ. ആ ദാമോദര അധരസുധ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ബാക്കി വെക്കണം. ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ നിനക്ക് വലിയ ഭാഗ്യമാണല്ലോ, ഇത് എങ്ങനെ കിട്ടി ഈ ഭാഗ്യം എന്ന് ചോദിക്കുമ്പോ ഉടക്കോട് പറയുകയാണത്രേ, എന്റെ ഉള്ളിലൊന്നുമില്ല, അതാണ് എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യമായിട്ട് തീർന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ കാമക്രോധ ലോഭ മത മാത്സര്യാദികൾ ഇല്ലാതെയായാൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അത് ഉള്ളിടത്തോളം കാലം ഭഗവാൻ നമ്മളെ സ്വീകരിക്കില്ല. അതില്ലാതെയായി കഴിഞ്ഞാൽ ഒരു ഉടക്കൊഴലിനെ പോലെ ഭഗവാൻ അധരത്തോട് ചേർത്ത് വയ്ക്കും. സുഖദുഃഖങ്ങളുടെ ഉയർച്ച താഴ്ചകൾ, ആ കരാങ്കുലികളുടെ ഉയർച്ച താഴ്ചകൾ പോലെ നമുക്കും അനുഭവപ്പെടും. മനോഹരമായിട്ടുള്ള ജീവിത ഗാനങ്ങളുണ്ടാവും എന്ന് ആ ഓടക്കുഴൽ പറഞ്ഞു എന്നാണ്. അങ്ങനെ ഈ ഓടക്കുഴലിനെ പോലെ ആവാൻ മോഹിച്ചാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവതിയെ ഗോപികമാര് യമുനാപുലിനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. കാത്യായനി മഹാമായി മഹായോഗിൻ അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേനമ. ഇവരെ ഹേമന്തേ പ്രഥമേ മാസി വൃശ്ചിക മാസത്തിലാണ് ആ അമ്മയെ അവർ പൂജിച്ചതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വസ്ത്രങ്ങളൊക്കെ കരയിൽ വെച്ച് വെള്ളത്തിൽ പാട്ടുപാടി കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഭഗവാൻ മനസ്സിലായി ഇത് വരുണനെ അപമാനിക്കലാണ്. അതേപോലെ ഇവരുടെ ഈ ദേഹബോധം
ഓർമ്മിപ്പിക്കാൻ ഓരോരുത്തരും അഹങ്കരിക്കാതെ അവനവന്റെ കർത്തവ്യങ്ങളെ
എന്നിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വന്നാൽ എൻ്റെ പ്രസാദം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ദേവേന്ദ്രനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ദാസുരഭി മാതാവും വീണുങ്ങൾ നമസ്കരിച്ചു. ഗോവിന്ദമൂർത്തിയായി അഭിഷേകം ചെയ്യാൻ ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ കാമധേനു ഇങ്ങനെ പ്രാർത്ഥിച്ച് തൻ്റെ ആ അടിലുള്ള ദിവ്യമായ പാലുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഗോവിന്ദമൂർത്തിയായി അഭിഷേകം ചെയ്തു എന്നാണ്. അങ്ങനെ ആ ഗോവിന്ദ എന്ന തൃക്ഷരി ഇന്നും പാലഭിഷേകത്തിൻ്റെ സമയത്ത് നമ്മളൊക്കെ പാടി ആ രംഗത്തെ അനുസ്മരിക്കണം. ഗുരുവായൂരപ്പൻ്റെ പതിരടി പൂജയുടെ സമയത്ത് പാലഭിഷേകം നടക്കുമ്പോൾ ക്ഷീരാഭിഷേകത്തിൻ്റെ സമയത്ത് ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ, സാക്ഷാൽ തുമ്പുരു നാരദൻ തുടങ്ങിയവരൊക്കെ ഭഗവാന്റെ ലീലകൾ പാടിക്കൊണ്ട് ഗോവിന്ദനാമം ജപിച്ചും കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. ദേവേന്ദ്രൻ പാരിജാത പുഷ്പങ്ങൾ വർഷിച്ചു, ദേവസ്ത്രീകൾ നർത്തനം ചെയ്തു. ആ ഗോവിന്ദാഭിഷേകം വളരെ ഗംഭീരമായിട്ട് നടന്നു. പിന്നീട് ഒരു ഏകാദശിയുടെ ഉപവസിച്ച നന്ദഗോപനെ കാളിന്തിയിൽ കുളിക്കാൻ വളരെ നേരത്തെ പോയി എന്നാണ്. വരുണഭൃത്യന്മാര് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു വീണു. ഭഗവാൻ വിവരമറിഞ്ഞ് വരുണലോകത്തിലെത്തി വരുണനെ അനുഗ്രഹിച്ചും കൊണ്ട് അച്ഛനെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടുള്ള രംഗവും നമ്മൾ അനുസ്മരിച്ചു. പിന്നീടാണ് അഞ്ച് അധ്യായങ്ങളെ കൊണ്ട് രാസപഞ്ചാധ്യായി എന്നറിയപ്പെടുന്ന, എന്താണ് രാസപഞ്ചാധ്യായി? അത് ഭാഗവതത്തിന്റെ സാരപഞ്ചാധ്യായിയാണ്. ഓരോ ഗോപികമാരും അവരുടെ നാമവും അവരുടെ രൂപവും അവരുടെ ഭാവവും ഒക്കെ മറന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്ന ദിവ്യമായ ആ ഭാഗത്താണ് രാസലീല. അവരുടെ മുമ്പിൽ ഭഗവാൻ ഓടക്കുഴലുമായി വന്നു നിന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവരുടെ ആ സന്തോഷം അനുനിമിഷം അനുനിമിഷം വർദ്ധിച്ച് വർദ്ധിച്ച് അതൊരഹങ്കാരമായി. കൃഷ്ണൻ നമ്മൾക്ക് അധീനനാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായപ്പോൾ, അവരിൽ അഹങ്കാരത്തിന്റെ വിത്തുകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വസ്വരൂപനായ ഭഗവാൻ അവിടുന്ന് അന്തർധാനം ചെയ്തു. അതോടുകൂടി അവർ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് നടക്കലായി. നമുക്കും അങ്ങനെയാണ്, അഹങ്കാരം വന്നാൽ ഭഗവാനെ കിട്ടില്ല, ഗോപികമാരെ പോലെ ആയിക്കോളൂ. അവർക്ക് അഹങ്കാരം വന്നു, ഭഗവാൻ അവരെ വിട്ടുപോയി എന്ന് മനസ്സിലായപ്പോ കാടും മേടും ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് നടന്നു. അവിടെ സകല വൃക്ഷങ്ങളോടും പക്ഷികളോടും ലതകളോടും പൂക്കളോടും പുഴകളോടും പർവ്വതത്തിനോടും എല്ലാവരോടും അവർക്ക് ചോദിക്കാൻ എന്തേണ്ടായുള്ളൂ? കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ, കർമ്മേഘവർണ്ണനെ കണ്ടുവോ നീ എന്നാണ് ഓരോരുത്തരോടും ചോദിച്ചത്. അവരൊക്കെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ മൗനമായിട്ട് മറുപടി പറഞ്ഞു. അങ്ങനെ കരഞ്ഞു 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 കണ്ണീര് കൊണ്ട് അവരുടെ അഹങ്കാരത്തിന്റെ തുരുമ്പ് അവരുടെ ജീവിതമാകുന്ന ഇരുമ്പിൽ നിന്ന് വിട്ടുപോയപ്പോ അവിടെ കാന്തസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അപ്പോഴാണ് അവർ പറയുന്നത്, നഖലു ഗോപികാനന്ദനോ ഭവൻ അഖിലദേഹി നാമന്തരാത്മദൃക്ക. എല്ലാവരുടെയും ഉള്ളിൽ മിന്നിത്തിളങ്ങുന്ന ചൈതന്യമാണ് അവിടുന്ന് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓരോ സന്ദർഭങ്ങളിൽ നിന്നും ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടായി എങ്കിൽ അവിടുത്തേക്ക് ഒരു നിമിഷാർത്ഥം ഒരു സങ്കല്പം കൊണ്ട് അതില്ലാതെയാക്കാൻ സാധിക്കില്ലേ? അവിടുത്തെ പ്രിയപ്പെട്ട ഞങ്ങളെ, സഖികളായിട്ടുള്ള ഞങ്ങളെ, പരിചാരികമാരായിരിക്കുന്ന ഞങ്ങളെ എന്തിനാ ഭഗവാനെ ഉപേക്ഷിച്ചു പോയത്? തിരിച്ചു വരണേ, തിരിച്ചു വരണേ, അവിടുത്തെ ആ കരാങ്കുലികളെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ അവിടുന്ന് കാണാതിരിക്കരുതേ എന്ന് അവരിതാ ഉറക്കെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹേ നാഥാരമണപ്രേഷ്ഠ, ഭഗവാനെ അവിടുന്ന് ഞങ്ങൾക്ക് ദർശനം തരണേ, ഈ സംസാരമാകുന്ന ഈ ദുഃഖാർണവത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ എന്നിങ്ങനെ ഉറക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോ ഭഗവാനതാ അവരുടെ മുമ്പിൽ സാക്ഷാൽ മന്മഥ മന്മഥ എന്നുള്ള രീതിയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന കോടി മന്മഥ ലാവണ്യത്തോടെ. കാമദേവൻ പോലും ഭഗവാന്റെ മുമ്പിൽ തോറ്റുപോയ കഥാസന്ദർഭം കൂടിയാണ് രാസലീല. കാമദേവനൊരു തോന്നലുണ്ടായിരുന്നു, ഭഗവാനാകുന്ന ആ പുരുഷനും ഗോപികമാരാകുന്ന സ്ത്രീകളും, അങ്ങനെയാണ് മന്മഥൻ കണ്ടത്. അതുകൊണ്ടാണ് അവിടെ താൻ എത്തി ആ ഭഗവാനെ പോലും മോഹിപ്പിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഭഗവാന്റെ രൂപലാവണ്യത്തിന്റെ മുമ്പിൽ കാമദേവന്റെ പഞ്ചബാണങ്ങളും തകർന്നു വീണു, മന്മഥൻ പോലും താഴെ വീണു എന്നാണ്. ഏതായാലും ആ കാമദേവനെയും തോൽപ്പിച്ച കർമ്മേഘവർണ്ണന്റെ കാരുണ്യത്തിന്റെ കിനിവ്
വേണ്ട ദുബോരെ അനുഭവിക്കാൻ ആ കാമിനികളായിട്ടുള്ള ഗോപികമാർക്ക് സാധിച്ചു. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ഒരുമിച്ച് എല്ലാവരും കൂടി ആനന്ദ നൃത്തമാടി എന്ന് പറയുകയാണ്. ആ രാസലീല രംഗം ഗോപികമാരും ഭഗവാനും ഒന്നായിത്തീരുന്ന അത്ഭുതകരമായിട്ടുള്ള രംഗമാണ്. അല്ലാതെ ഒരിക്കലും ഇത് കാമത്തിന്റെ ലാഞ്ഛന പോലുമില്ലാത്ത ഭഗവത് അനുഗ്രഹത്തിന്റെ രംഗമായിട്ട് മാത്രമേ ഇതിനെ കാണാവൂ എന്നുകൂടി ഭാഗവതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ ധന്യതയിൽ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കാം. രണ്ടരയ്ക്ക് ശേഷം വീണ്ടും പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം പവനപുരേശാരാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേധവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേധവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേധവ ചരണയുഗം ഗുരുഭവന പുരേശ രാധാകൃഷ്ണ ശരണം മേധവ ചരണയുഗം യദുപതി യാദവ രാധേശ്യാം യശോദ നന്ദന രാധേശ്യാം കാരുണ്യാമൃത രാധേശ്യാം കനകാംബരധര രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം നാരദ പൂജിത രാധേശ്യാം കരകുല സേവിത രാധേശ്യാം നാരദ പൂജിത രാധേശ്യാം കരകുല സേവിത രാധേശ്യാം മുരളീധര ഹരി രാധേശ്യാം മുകുന്ദ മാധവ രാധേശ്യാം മുരളീധര ഹരി രാധേശ്യാം മുകുന്ദ മാധവ രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം ഭാഗവത പ്രിയ രാധേശ്യാം ഭക്തജന പ്രിയ രാധേശ്യാം മദന മനോഹര രാധേശ്യാം മംഗളദായക രാധേശ്യാം മദന മനോഹര രാധേശ്യാം മംഗളദായക രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം 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 രാധേ 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 രാധേശ്യാം വ്യാസസുപൂജിത രാധേശ്യാം വ്യസനാണവഹര രാധേശ്യാം വ്യാസസുപൂജിത രാധേശ്യാം വ്യസനാണവഹര രാധേശ്യാം അർജുന സൂത രാധേശ്യാം അത്ഭുത രൂപ രാധേശ്യാം അർജുന സൂത രാധേശ്യാം അത്ഭുത രൂപ രാധേശ്യാം 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 രാധേ രാധേ രാധേശ്യാം 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 രാധേ 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 രാധേശ്യാം സോമകുലോദ്ഭവ രാധേശ്യാം ശ്യാമ സഹോദര രാധേശ്യാം സോമകുലോദ്ഭവ രാധേശ്യാം ശ്യാമ സഹോദര രാധേശ്യാം ശങ്കര പൂജിത രാധേശ്യാം സങ്കടനാശന രാധേശ്യാം ശങ്കര പൂജിത രാധേശ്യാം
Radhe 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 Radhesha Radhe 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 Radhesha Radhe 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 Radhesha Sarvatra Govinda Nama Sankirtanam Govinda Govinda Mukam Karoti Vachalam Pangum Lankhayate Girim Yalkrupatamaham Vande Paramananda Madhavam Shri Guruvayurappa Sharanam Sarvatra Govinda Nama Sankirtanam Govinda Govinda Vande Nanda Vrajastrinam Padarenum Abhikshnasham Yasam Dharikathod Gitam Punati Bhuvanatrayam Vande Nanda Vrajastrinam Padarenum Abhikshnasham Yasam Dharikathod Gitam Punati Bhuvanatrayam Govi Charanaravinda Paramanave Nama Uttama Bhaktanaya Uddhavan Uttama Gamaya Bhagavanda Priyapatta A Govi Gamarada Padaravinda Galilvina Namaskaricha Ilogate Mudun Shudhikirikina A Pada Pamsukale Shirasil സ്വീകരിക്കാനായിട്ട് ആയിട്ട് ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഗോപികമാർക്ക് ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചത് എപ്പോഴും ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ടിരുന്ന ഗോപികമാരെ ഭഗവാന്റെ സുഖത്തിന് വേണ്ടി ജീവിച്ച ഗോപികമാരെ അങ്ങനെയുള്ള ഗോപികമാരെ അവരുടെ യുഗളഗീതം എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കേട്ടു പകൽ സമയത്ത് ഭഗവാൻ പശുപാലനത്തിനായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് ഗോപികമാരെ അവരുടെ പ്രിയപ്പെട്ട ആ പ്രാണേശ്വരനെ അവരുടെ പ്രാണനായിരിക്കുന്ന ഈശ്വരൻ നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ടെങ്കിലും ആ ഒരു തലത്തിലേക്കൊന്നും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാറില്ല അവർക്ക് പ്രാണൻ തന്നെയായിരുന്നു ഭഗവാൻ നഷ്ടപ്പെട്ടപ്പോ പ്രാണനില്ലാത്ത വെറും മരപ്പാവകളെ പോലെയാക്കി മാറി അവരൊക്കെ വിരഹതാപ ശാന്തിക്ക് അവരെന്ത് ചെയ്തു ഭഗവാൻ കാട്ടിലേക്ക് പോകുമ്പോ കൃഷ്ണകഥകളെ അന്യോന്യം പറഞ്ഞും കൊണ്ട് പകല് മുഴുവൻ കഴിച്ചു നമ്മൾ കൃഷ്ണകഥകൾ ഒഴിച്ച് ബാക്കി എല്ലാ കഥകളും പരസ്പരം പറയും കൃഷ്ണന്റെ കഥകൾ മാത്രം പറയാറില്ല അതാണ് ഗോപികമാര് നമ്മളും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ അവരുടെ ജീവിതം ആ ഗോപികമാരെ സാർത്ഥകമാക്കി നമ്മളോ നമ്മുടെ ജീവിതം ഗോപിയാക്കി അല്ലെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് എത്ര കേട്ടാലും എത്ര വായിച്ചാലും എത്ര അറിഞ്ഞാലും നമുക്ക് ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല ഗോപികൾ ഇങ്ങനെ അന്യോന്യം സംസാരിക്കുന്നത് ശിശു ബ്രഹ്മർഷി പരീക്ഷത്തിന് കേൾപ്പിച്ചു കൊടുത്തു ഭഗവാൻ തന്റെ ആ തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചാച്ചുവെച്ചു മുകുന്ദസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ തന്റെ മുരളികയെ അധരത്തിൽ ചേർത്ത് വെച്ച് ആ ഇടത്തെ ചുമലിലേക്ക് ഇടത്തെ കവൾ ഭാഗം ഒന്നിങ്ങനെ ചേർത്ത് വെച്ച് ഒന്നിങ്ങനെ ചെരിഞ്ഞ് മധ്യപ്രദേശം ഒന്ന് ഇടത്തോട്ട് ചെരിച്ച് ത്രിഭംഗിയാണ് അത്രേ ഭഗവാൻ അങ്ങനെ വേണുഗാനം ചെയ്യുമ്പോ ആകാശവീതിയിലുള്ള ആ നാരീജനങ്ങള് അതാണ് വാനനാരികള് വാനത്തിലുള്ള ആകാശത്തിലുള്ള സ്ത്രീകള് വിണ്ണിലുള്ളവര് അവർക്ക് അങ്ങനെ കാമമുണ്ടാകുന്നുവെങ്കിൽ ഗോപികമാര് പറയുക അപ്പൊ പിന്നെ വനചാരികളായിട്ടുള്ള നമുക്ക് വാനചാരികളായിരിക്കുന്ന ആ സുന്ദരിമാർക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ നമ്മുടെ കാര്യം കേവലം വനചാരിണികളാണ് നമ്മള് നമുക്കങ്ങനെ തോന്നുന്നതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നു ആ ദേവസ്ത്രീകളുടെ വസ്ത്രങ്ങൾ പോലും അഴിഞ്ഞു പോകുന്നു എന്നാണ് മറ്റൊരു അത്ഭുതം നോക്കൂ ദാ പശുക്കളൊക്കെ ചിത്രത്തിൽ എഴുതിയതുപോലെ ചലനമില്ലാതെ നിൽക്കുന്നു ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു ആധുനിക മാധ്യമങ്ങളിലൊക്കെ കണ്ടു ഒരാളിങ്ങനെ ഉടക്കുകൊണ്ട് വിളിക്കുമ്പോൾ പശുക്കൾ ഇങ്ങനെ ഓടി വരുന്നു അപ്പൊ നമുക്ക് പണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ വിളിച്ചപ്പോ ഓരോ ഗോക്കളും ഓടി ഓടി വന്നെന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ര വിശ്വാസം പോരാ ഇപ്പൊ സായിപ്പോ ഉടക്കോട് വിളിച്ച് കാണിച്ചപ്പോ നമുക്കൊക്കെ ആ അങ്ങനെ ഉണ്ട് എന്നൊക്കെ തോന്നി തുടങ്ങി ഭഗവാൻ ഓരോരുത്തരെയും വിളിക്കാൻ ഓരോ രാഗങ്ങളാണ് അത്ര ഉപയോഗിക്കുക അതിലെ കറുത്ത പശുക്കളുണ്ട് അതേപോലെ തന്നെ ചുവന്ന പശുക്കളുണ്ട് വെളുത്ത പശുക്കളുണ്ട് വൃന്ദാവനത്തിൽ പോയാൽ കാണാം നമുക്ക് ഇങ്ങനെ ഓരോ പശുക്കളുടെയും
മഴക്കാറുകൾ പോലും ആകാശത്തെ ശബ്ദം ഉണ്ടാക്കാതെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മേഘശ്യാമളവർണ്ണന്റെ മണിമുരടികയിൽ നിന്ന് ഒഴുകുന്ന രാഗം അതിങ്ങനെ ആസ്വദിച്ച് അല്ലെ, ആദ്യം കുറെ നേരം രാഗവിസ്താരമാണ്. അപ്പൊ മൃദംഗവും ഒന്നും കൊട്ടില്ല. പിന്നെയോ അത് കഴിഞ്ഞ് പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മൃദംഗം അതിൻ്റെ ഒപ്പം വായിച്ചു തുടങ്ങും. അങ്ങനെയാണ് കച്ചേരിയിലൊക്കെ. ഇതേപോലെ ഭഗവാന്റെ രാഗവിസ്താരം ഉണ്ട് ആദ്യം, അതിങ്ങനെ കേട്ടിങ്ങനെ നിൽക്കും. അപ്പോ ഭഗവാന് തണല് കിട്ടാൻ വേണ്ടിയിട്ട് അവര് ആകാശത്ത് തങ്ങളുടെ ദേഹം കൊണ്ട് കുട തീർക്കുന്നു, ഭഗവാന് തണുപ്പ് നൽകുന്നു അവരുടെ ഭാഗ്യം. ഇങ്ങനെ ഭഗവാന്റെ മഹിമകളെ ഗോപികമാരിങ്ങനെ വർണ്ണിച്ചു വർണ്ണിച്ച് അവസാനം കിഴക്കൻ ചക്രവാളത്തിൽ ചന്ദ്രൻ ഇങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് കാട്ടു ചെമ്മണ്ണുമേന്തി കണ്ണൻ, ഭഗവാൻ ഇതാ ആ കാലിക്കൂട്ടങ്ങളെ മേച്ചും കൊണ്ട് അവിടുന്ന് മെല്ലെ നടന്നു വരുന്നതായിട്ട് കാണും. ഇങ്ങനെ അനുനിമിഷം അനുനിമിഷം ഗോപികമാര് ഭഗവാനെ വിചാരിച്ചു കൊണ്ടിരുന്നു. ഭഗവാൻ മറ്റൊരിക്കൽ നന്ദഗോപുരം അതേപോലെ തന്നെ ഗോപന്മാരൊക്കെ കൂടി ഗോപികമാരൊക്കെ കൂടി അംബികാവനത്തിന് ശിവരാത്രിക്ക് പോയപ്പോഴാണ് ഒരു പെരുമ്പാമ്പ് വന്ന് നന്ദഗോപുരന്റെ കാലിൽ പിടിച്ചതും ഭഗവാൻ ചെന്ന് തൻ്റെ പാദം കൊണ്ടൊന്ന് സ്പർശിച്ചപ്പോൾ ആ പെരുമ്പാമ്പ് സുദർശനൻ എന്നുള്ള വിദ്യാധരനായി മാറി പറഞ്ഞു, എൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച പണ്ട് ഞാൻ അങ്കിരസിന്റെ ഗോത്രത്തിലുള്ള ചിലരെ കളിയാക്കി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പെരുമ്പാമ്പിന്റെ രൂപം എടുക്കേണ്ടി വന്നത്. എല്ലാവർക്കും അറപ്പും വെറുപ്പും തോന്നുന്ന സൗന്ദര്യം ലെവലേഷല്ലാത്തൊരു രൂപം ഇപ്പതാ സൗന്ദര്യോത്തരതോപി സുന്ദരതരം ആയിരിക്കുന്ന അവിടുത്തെ പാദസ്പർശം കൊണ്ട് എനിക്കിപ്പതാ വീണ്ടും ആ സുദർശനാകാൻ സാധിച്ചിരിക്കുന്നു. അങ്ങ് സുദർശനധാരിയാണ്, ഞാൻ സുദർശന നാമിയാണ്, അവിടുത്തെ പാദങ്ങളിൽ ഇതാ വീണ് നമസ്കരിക്കണോ എന്ന് പറഞ്ഞു. പിന്നെ ഗോപികമാരെ ഭഗവാൻ രക്ഷിച്ചത് ശംഖചൂഡന്റെ ആ ശംഖചൂഡൻ എന്ന കുബേരഭൃത്തനിൽ നിന്നാണ്. ശംഖചൂഡൻ വന്ന് ഗോപികമാരെ തട്ടിക്കൊണ്ടുപോകാൻ പുറപ്പെട്ടപ്പോ ഭഗവാൻ എന്ത് ചെയ്തു, ഗോപികമാർക്ക് രക്ഷ നൽകി എന്ന് മാത്രമല്ല അവനെ നിഗ്രഹിച്ചു, അവന്റെ ശിരസിലുള്ള ശിരോരത്നത്തെ എടുത്തുകൊണ്ടുവന്ന് അഗ്രജനായിരിക്കുന്ന ഏട്ടനായ ബലരാമസ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഗോപികമാർക്കും വലിയ സന്തോഷമായി. ഒരു ദിവസം ഗോപികമാര് രാസലീലയ്ക്ക് പുറപ്പെടുന്ന സമയത്താണ് അരിഷ്ടൻ എന്ന അതിഭയങ്കരനായിരിക്കുന്ന ഒരു കൂറ്റൻ കാള കംസനെ അയച്ചതാണ് ഭഗവാനെ നിഗ്രഹിക്കാൻ. വൃന്ദാവനത്തിൽ വന്നു കുളമ്പടി കൊണ്ട് ഭൂമി പിളർന്ന് വാലുകൊണ്ട് മേഘത്തെ ഒക്കെ തട്ടിത്തെറുപ്പിച്ച് അതിഭീകരനായിരിക്കുന്നവൻ വന്നപ്പോ ഭഗവാനെ വിളിച്ചു കരഞ്ഞു. ഭഗവാൻ തൻ്റെ കൂട്ടുകാരനായ ശ്രീരാമാവിന്റെ ചുമലില് കയ്യും വെച്ച് അവിടെ അങ്ങനെ നിന്നു. എന്നിട്ടോ ആ അരിഷ്ടനെ യുദ്ധത്തിന് വിളിച്ചു. അവനിങ്ങനെ വളരെ ദേഷ്യത്തോടുകൂടി വന്നപ്പോ ഭഗവാൻ പിടിച്ചൊരു തള്ളങ്ങോട്ട് തള്ളി 10-20 അടി ദൂരേക്ക് തെറിച്ചു വീണു. അസുരൻ വീണ്ടും വന്നു. ഭഗവാൻ ആ അസുരന്റെ പിൻകാല് രണ്ടും ചവിട്ടിപ്പിടിച്ച് തൃക്കൈ കൊണ്ട് ആ കൊമ്പില് പിടിച്ച് കുട്ടികൾ വീണ്ടും മുണ്ട് പിഴിയുന്നത് പോലെ അങ്ങോട്ട് പിഴിഞ്ഞ് അവനെ നിഗ്രഹിച്ചു. അസുരൻ ചത്തു വീണു എന്ന് പറയുന്നു. ഗോപികമാർക്ക് അപ്പോ വലിയ സന്തോഷമായി. ഈ സന്ദർഭത്തിലാണ് നാരദ മഹർഷി മധുരയിൽ ചെന്ന് കംസന്റെ അടുത്ത് ആ രാമകൃഷ്ണന്മാരാണ് ദേവഗീവദേവന്മാരുടെ 7-ാമത്തെയും 8-ാമത്തെയും പുത്രന്മാര്, അങ്ങയുടെ അന്തകനാകുമെന്ന് പറഞ്ഞ കൃഷ്ണൻ അത് ദേവകിയുടെ 8-ാമത്തെ പുത്രനാണ്. നന്ദഗോപ സുതനല്ല, യശോദ തനയനല്ല, വേണ്ടത് വേഗം ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദേവകീ വസുദേവന്മാരെ കൊല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു കംസൻ. അപ്പൊ പറഞ്ഞു, ദേവകീ വസുദേവന്മാരല്ല നമ്മുടെ ശത്രുക്കള്, മറിച്ച് നമ്മുടെ ശത്രുക്കൾ രാമകൃഷ്ണന്മാരാണ്. അവരെ സൂത്രത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് വേണ്ടത്. അവരെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ ദേവകീ വസുദേവന്മാരെ നമുക്ക് തൃണസമാനം ഇല്ലാതെയാക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ മധുരാപ്രവേശത്തിലുള്ള വഴി കൂടി മഹർഷിയായ നാരദൻ വേണ്ടതുപോലെ ഏർപ്പാടാക്കി. മന്ത്രിമാരെയൊക്കെ വിളിച്ചു, സഭ കൂടി, ശത്രുവിനെ എങ്ങനെ നിഗ്രഹിക്കും,
അടുത്ത ചതുർദശിയുടെ അന്ന് ധനുർയാഗം നിശ്ചയിച്ച് ആ ഉത്സവത്തിൽ പങ്കുചേരാൻ നന്ദഗോപരെയും മക്കളെയും ക്ഷണിക്കുക. അതിനുശേഷം കോലയാപീഠത്തെ കൊണ്ട് ഗോപുരദ്വാരത്തിൽ വെച്ച് തന്നെ ആ രണ്ടുണ്ണികളെയും, കേവലം 11 or 12 വയസ്സ് പ്രായമുള്ളു, 10,000 ആനകളുടെ ശക്തിയുള്ളതാണ് കോലയാപീഠം, ജരാസന്ധന്റെ ആനപ്പന്തിയിൽ നിന്ന് ഓടി വന്നപ്പോ താൻ ആ ആനയെ പിടിച്ചു കിട്ടിയതാണ്. കംസന് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. പിന്നീട് ജരാസന്ധന്റെ മക്കളെ രണ്ടുപേരെയും വിവാഹം ചെയ്തു തന്നു തന്റെ വീര്യം കണ്ടപ്പോ. അതുകൊണ്ട് ആ വീര്യത്തിന് മുമ്പിൽ, കോലയാപീഠത്തിന്റെ ശക്തിക്ക് മുമ്പിൽ ഇവരെ തീർച്ചയായും കൊല്ലപ്പെടും. ഇനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വന്നാൽ ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാര് യുദ്ധത്തിൽ വെച്ച് അവനെ നിഗ്രഹിക്കും. അതാണ് അവരാലോചിച്ചത്. എന്നാ പിന്നെ ആരെയാണ് ഇതിന് പറഞ്ഞയക്കേണ്ടത്, നന്ദഗോപനെ ക്ഷണിച്ചു കൊണ്ടുവരാൻ അതിന് യോഗ്യരായിട്ടുള്ള ആൾ വേണം. കംസൻ ആലോചിച്ചു എന്ന് ഇഷ്ടമില്ല, ക്രൂരന്മാരും അതിക്രൂരന്മാരുമായിട്ടുള്ള ആളുകൾ പോയിട്ടൊന്നും നടന്നില്ല എങ്കിൽ പിന്നെ അക്രൂരനെ പറഞ്ഞയക്കാം എന്ന് അവിടെ ഇതാ തീർച്ചപ്പെടുത്തി. ഈ സമയത്ത് കംസൻ മറ്റൊരാളെ കൂടി പറഞ്ഞയച്ചു, കേശി എന്ന അസുരനെ കുതിരയുടെ രൂപത്തിൽ അവിടേക്ക് ചെല്ലുന്നു. ഭഗവാന്റെ മാറിടത്തിൽ ചവിട്ടാൻ പുറപ്പെട്ടു എന്നാണ് കുതിര കയറ, അങ്ങനെ പറയാറുണ്ട് അല്ലേ, പട്ടേരിപ്പാട് പറയുന്നുണ്ട്. കുതിര കയറാൻ പുറപ്പെട്ട കുതിരയെ അവിടുന്ന്, ആ കേശിയെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ തൃക്കൈയെ ഭഗവാൻ ആ കുതിരയുടെ വാക്യകത്തേക്ക് അങ്ങോട്ട് വെച്ചു അത്രേ. അതങ്ങോട്ട് കടിച്ചതോടുകൂടി ശക്തമായ ചൂട് സഹിക്കാൻ വയ്യാതെ കേശി പിടഞ്ഞു വീണ് മരിച്ചു. കേശിയെ നിഗ്രഹിച്ചു ഭഗവാൻ, കേശവൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. നാരദ മഹർഷി കംസന്റെ അടുത്ത് മാത്രമല്ല വന്ന് പറഞ്ഞത്, കംസാരിയാകാൻ തയ്യാറെടുത്തിരിക്കുന്ന സംസാര ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന ഭഗവാന്റെ അടുത്തേക്കും നാരദൻ വന്നു. അങ്ങ് മധുരയിലേക്ക് വരണം, കോലയാപീഠത്തെയും ചാണൂര് മുഷ്ടികന്മാരെയും കംസനെയും നിഗ്രഹിക്കണം, മുജുകുന്ദനെ നേത്രാഗ്നിയിൽ യവനനെ നശിപ്പിച്ച് മുജുകുന്ദനെ അനുഗ്രഹിക്കണം, ജരാസന്ധനുമായി പടവെട്ടി പരാജയപ്പെടുത്തണം, ദ്വാരകാപുരി നിർമ്മിക്കണം, ആ മഹാലക്ഷ്മിയായിരിക്കുന്ന രുക്മിണി ദേവിയെ വിവാഹം ചെയ്യണം എന്നുള്ള എല്ലാ രംഗങ്ങളും ഒന്നുകൂടി ഭഗവാനെ ഓർമ്മിപ്പിച്ചു. അതിനുശേഷം നാരദൻ ഭഗവാന്റെ അടുത്ത് നിന്ന് ആ ഏകാന്തത്തിൽ ഭഗവാൻ നാരദന് ദർശനം കൊടുക്കാനുണ്ടായത് നാരദനെ അവിടുന്ന് പറഞ്ഞയച്ചു. ഭഗവാൻ പറഞ്ഞു, അധികം വൈകാതെ ഞാൻ മധുരയിലേക്ക് വരുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് ദാ കംസന്റെ മറ്റൊരു ഭൃത്യൻ അല്ലെങ്കിൽ മറ്റൊരു അസുരൻ ദാ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നു. അവിടെ വെച്ച് ഭഗവാൻ ഗോപന്മാരോടുകൂടി കള്ളനും പോലീസും അല്ലേ, ആ കള്ളനെ പിടിക്കാൻ വേണ്ടി നിയമപാലകർ വരിക, അങ്ങനെയൊക്കെയുള്ള കളിയാണ്. ഈ സന്ദർഭത്തില് വ്യോമൻ എന്ന അസുരൻ വന്ന് ദാ ഗോപാല വേഷത്തിൽ വന്ന് ഗോപന്മാരെ മോഷ്ടിച്ച് ഗുഹകളിൽ അടയ്ക്കുന്നു. ഭഗവാൻ അവിടെ ചെന്ന് അവനെയും നിഗ്രഹിച്ചു. പരീക്ഷിതനോട് ശിശു ബ്രഹ്മർഷി പറയുന്നു, ഇങ്ങനെ എത്രയെത്ര ലീലകളാണ് ഭഗവാൻ ആടിയിട്ടുള്ളത്. അങ്ങനെ കംസന്റെ ആജ്ഞപ്രകാരം ബലരാമനെയും ശ്രീകൃഷ്ണനെയും കൊണ്ടുവരാൻ അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. അക്രൂരൻ ആലോചിക്കുക, എന്തൊരു ഭാഗ്യമാണ് എൻ്റെ, സത്യത്തിൽ ഭഗവത് ദർശനം ഉണ്ടാകില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഉള്ളിലെ ഉത്കടമായിരിക്കുന്ന ആഗ്രഹം ഭഗവാൻ അറിഞ്ഞു. അതിൻ്റെ അനുഗ്രഹത്തിന്റെ കിരണങ്ങളാണ് കംസന്റെ വാണികളായി എനിക്ക് ലഭിച്ചത്. കംസൻ എന്താ പറഞ്ഞത്, രാമകൃഷ്ണന്മാരെ പോയി കണ്ടുവരും, നോക്കൂ ശത്രുവിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരാള് ഉത്തരവിടുകയാണ്, അത് തൻ്റെ ഏറ്റവും വലിയ മിത്രമാണ്, ലോകത്തിൻ്റെ മിത്രമാണ്, ആ ശ്രീകൃഷ്ണനെ ഞാൻ കാണും, ആ ഭഗവാൻ എന്നെ കെട്ടിപ്പിടിക്കും, ആ ആനന്ദമാകുന്ന ആലിംഗനത്തിൽ അമർന്ന് ഞാൻ ആത്മാനന്ദം അനുഭവിക്കും എന്നൊക്കെ വിചാരിച്ച് കംസന്റെ പേരിൽ രാജകീയമായ പ്രൗഢിയോടുകൂടി അക്രൂരൻ വൃന്ദാവനത്തിലേക്ക് എത്തുന്നു. കാലത്ത് പുറപ്പെട്ടതാണ്, എത്തിയപ്പോഴേക്കും സന്ധ്യയാവാറായി ഇത്രേ. കാരണം എന്താ, കുതിരകള് അവരുടെ ഇഷ്ടത്തിനാണ് പോയത്, എല്ലാം മറന്ന് രഥത്തിൽ ഇരിക്കലേ ഉണ്ടായുള്ളൂ അക്രൂരൻ. ഇപ്പതാ അവിടെ ആ വൃന്ദാവനത്തില് ഗോപികമാരൊക്കെ വൈകുന്നേരം പശുക്കളെയൊക്കെ വേണ്ട പോലെ വൃത്തിയാക്കി അതിന്റെ പാല് കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമകൃഷ്ണന്മാര് ബാലദ്വിരത വിക്രമവും രണ്ട് കുട്ടിയാനകളെ പോലെ നീലാംബരധാരിയായും പീതാംബരധാരിയായും അവിടെ ഇങ്ങനെ നിൽക്കണു. അങ്ങനെ കാക്കലിങ്ങനെ വീണങ്ങനെ നമസ്കരിച്ചു. ആദ്യം തന്നെ ആ വൃന്ദാവന ഭൂമിയില് വൃന്ദാവനം ധന്യം വൃന്ദാവനം അല്ലെ, ഭഗവാന്റെ തൃക്കാലടികൾ ആ വീണിട്ടുള്ള ആ വൃന്ദാവന ഭൂമിയില് വീണങ്ങനെ നമസ്കരിച്ചു. അക്രൂരനെ വാരിയെടുത്തു, അവിടുന്ന് അകത്തേക്ക് കൊണ്ടുപോയി അർഘ്യവാദ്യാദികളൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വെഞ്ചാമരൊക്കെ വീശിക്കൊടുത്തു.
നന്ദഗോപുരെ വിവരം അറിയിച്ചു. നന്ദഗോപുരി വന്നു, വിവരങ്ങളൊക്കെ പറഞ്ഞു. നാളെ പ്രഭാതത്തിൽ തന്നെ ഗോപന്മാരൊക്കെ കൂടി ഗോരസത്തോടുകൂടി കംസമഹാരാജാവിനെ കാണാൻ പുറപ്പെടണം. രാമകൃഷ്ണന്മാരും ഉത്സവം കാണാൻ പുറപ്പെടുന്നുണ്ട്. ദൂതൻ വിവരം കുട്ടി അറിയിച്ചു, ഭഗവാൻ മധുരയിലേക്ക് പോണു എന്ന് കേട്ടപ്പോൾ എന്തോ ഗോപികമാരുടെ ഹൃദയം വല്ലാതെ വിഷമിച്ചു. ഇനി കൃഷ്ണൻ തിരിച്ചു വരില്ല എന്നൊരു തോന്നല് ആരും പറഞ്ഞിട്ടല്ല. അത്രയും സ്നേഹമാണ് ഗോപികമാർക്ക്. അവര് അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഭഗവാന്റെ ആ കടാക്ഷത്തെക്കുറിച്ചും പുഞ്ചിരിയെക്കുറിച്ചും ഭഗവാന്റെ ആ നേരം പൂക്കള്, വർത്തമാനം, സാന്ത്വന വാക്കുകള് ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് അവര് പറയുക, ബ്രഹ്മാവേ അങ്ങ് ഒട്ടും ദയയില്ലാത്ത ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ജീവികളെ സൃഷ്ടിക്കും, എന്നിട്ട് അവരെ അന്യോന്യം സ്നേഹിപ്പിക്കും. അത് കഴിഞ്ഞാൽ ആ സ്നേഹം പൂർണ്ണമായി കഴിഞ്ഞാൽ അതിനെ വേർപെടുത്തും. അങ്ങനെ അവരുടെ ഹൃദയം പൊട്ടുന്ന കണ്ണീര് കണ്ടുകൊണ്ട് അങ്ങ് നാല് മുഖത്തുള്ള എട്ട് കണ്ണുകളും വെച്ച് ഉറക്കച്ചിരിക്കും. കഷ്ടം, അങ്ങനെ ഹൃദയശൂന്യനായി പോയിരോ എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു ശ്രീകൃഷ്ണനെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങൾ ആ ശ്രീകൃഷ്ണനെ ഇഷ്ടപ്പെട്ടപ്പോഴേക്കും ഞങ്ങളിൽ നിന്ന് അകറ്റി കൊണ്ടുപോകല്ലേ? അങ്ങ് തന്നെയാണോ ഈ അക്രൂരൻ എന്ന പേരിൽ വന്നേക്കണത് കണ്ണനെ കൊണ്ടുപോകാൻ? അങ്ങയുടെ പേര് അക്രൂരൻ എന്നല്ല, ക്രൂരൻ എന്നോ അതിക്രൂരൻ എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഞങ്ങൾ എങ്ങനെയാ ഈ ഭഗവാനെ ഉപേക്ഷിക്കുക? മധുരാപുരിയിലെ സ്ത്രീകളെ ഭാഗ്യവതികളാണ്. കാരണം ഇനി കൃഷ്ണൻ മധുരയിലായിരിക്കും താമസിക്കുക. ശ്രീകൃഷ്ണന്റെ സൗന്ദര്യാമൃതം എന്നെന്നും ആസ്വദിക്കാൻ അവരുടെ കണ്ണുകൾക്ക് എത്രയാ ഭാഗ്യം. നമ്മളെങ്ങനെയാ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? കണ്ണന്റെ യാത്ര നമ്മൾ തടയണം എന്നൊക്കെ അവർ തീർച്ചപ്പെടുത്തി. അവരുടൊക്കെ ഭഗവാനെ വിളിച്ച് കരഞ്ഞു ആ രാത്രി എന്നാണ്. അവര് എല്ലാ ലജ്ജയും വിട്ട് സുസ്വരം, കരയുമ്പോ എങ്ങനെയാ നല്ല സ്വരം ഉണ്ടാവുക? അത് ഭഗവാനെ കുറിച്ചാവുമ്പോ അങ്ങനെയാണെന്നാണ്. സാധാരണ കരയുമ്പോ ഒട്ടും ഭംഗി ഉണ്ടാവില്ല, സുസ്വരം ആണ് അവരുടെ. അവര് ഗോവിന്ദ, ദാമോദര, മാധവ, ഭഗവാന്റെ മൂന്ന് മനോഹരമായിട്ടുള്ള ലീലകൾ അവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പറയണത്. ഒന്ന് ഗോവർദ്ധനോദ്ധാരണത്തെ ഓർമ്മിപ്പിക്കണു, അല്ലെങ്കിൽ ഗോവിന്ദാഭിഷേകത്തെ ഓർമ്മിപ്പിക്കണു. മറ്റൊന്ന് ഭഗവാനെ ഉരലിൽ കെട്ടിയ ആ യശോദാമ്മയുടെ ഭാഗ്യത്തിന്റെ കഥ ഓർമ്മിപ്പിക്കുന്ന ദാമോദര എന്നുള്ള വിളി. മറ്റത് മാധവ എന്ന് വിളിക്കുമ്പോൾ ഓരോ രാധികയ്ക്കും ഓരോ ഗോപികയ്ക്കും ആ ലക്ഷ്മിക്ക് തുല്യമായ ഭാഗ്യം പകർന്നു നൽകിയ ഹേ മാധവ രാസക്രീഡയെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ലജ്ജ വിട്ട് ഉച്ചത്തിൽ അവർ ഭഗവാനെ വിളിച്ചു. അക്രൂരന്റെ പേരില് രാമകൃഷ്ണന്മാരെ പ്രഭാതത്തിൽ തന്നെ കയറി ഇരുന്നു കഴിഞ്ഞു. ശ്രീകൃഷ്ണന് ഉള്ള പാല്, അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പലഹാരങ്ങളൊക്കെ തേരിലേക്ക് യശോദാമ്മ എടുത്തു വെച്ചു. അന്ന് മുഖം ഇങ്ങനെ ഉയർത്താൻ സാധിക്കണില്ല. ആ കണ്ണിൽ കൂടി ആ സ്നേഹം കണ്ണുനീരായിട്ട് ഒഴുകാൻ പോവാണ്. ആ സമയം ഗോപികമാരുടെ സങ്കടം കണ്ട് ഭഗവാൻ ദൂതനോട് പറഞ്ഞു, അടുത്ത് തന്നെ മടങ്ങി വരും, കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ആ ഗോപികമാരുടെ നിറ കണ്ണുകളുടെ മധ്യത്തിലൂടെ ആ ചെമ്മൺ പാതയിലൂടെ കംസരഥം ശ്രീകൃഷ്ണനെയും അതേപോലെ ബലരാമസ്വാമിയെയും വഹിച്ചുകൊണ്ട് അതിവേഗം ഞാൻ മുന്നോട്ട് പോന്നു. ഭഗവാന്റെ രഥം കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവർ നോക്കി നിന്നു. പിന്നെ ഗോപികമാരൊക്കെ മോഹാലസ്യപ്പെട്ടു വീണു. ഭഗവാന്റെ ലീലകളെ സ്മരിച്ചും എത്തിച്ചും ലൗകികമായ ഒരു ക്ലേശങ്ങളും കൂടാതെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. ആ യാത്രയിലാണ് ഭഗവാൻ അക്രൂരന് കാളിന്ദിയിൽ വെച്ച് വൈകുണ്ഠ ദർശനം സാധ്യമാക്കിയത്. ഇതേ യമുനയിൽ തന്നെ ആ ബ്രഹ്മഹൃദം എന്നുള്ള കയത്തിൽ വെച്ചാണ് ഗോപന്മാർക്ക് ഭഗവാൻ വൈകുണ്ഠ ദർശനം കൊടുത്തത്. ഇവിടെ രാമകൃഷ്ണന്മാര് സാക്ഷാൽ അനന്തമൂർത്തിയും ആനന്ദമൂർത്തിയുമാണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലായി അക്രൂരന്. അക്രൂരൻ ആ തേരിലിരിക്കുന്ന രണ്ട് നിരാംബരധാരിയെയും പീതാംബരധാരിയെയും അതിഗംഭീരമായിട്ട് അവിടെ സ്തുതിച്ചു എന്ന് പറയുന്നു. അക്രൂരന്റെ സ്തുതി മാത്രമായിട്ട് ഒരധ്യായം. അത് കഴിഞ്ഞിട്ടോ, അത് കഴിഞ്ഞ് അവിടുന്ന് ദാ അക്രൂരനോടുകൂടി രാമകൃഷ്ണന്മാര് മധുരയിലേക്ക് എത്തുന്നു. അക്രൂരൻ തൻ്റെ ഗൃഹത്തിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പറഞ്ഞു ആ കംസവധത്തിന് ശേഷം വരാം എന്ന് പറഞ്ഞ് പട്ടണം കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പട്ടണം കാണാൻ എന്നുള്ള രീതിയിൽ പട്ടണത്തിലുള്ളവർക്ക് ഭഗവാനെ കാണാനുള്ള സൗകര്യം ഭഗവാൻ ഉണ്ടാക്കി. അപ്പോഴാണ് ദാ ഒരു അലക്കുകാരൻ വരുന്നു, അവനോട് വസ്ത്രം ചോദിച്ചു. അവൻ കൊടുത്തില്ല എന്ന് തന്നെയല്ല, ഭഗവാനോട് കയർക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞ അവതാരത്തിൽ വേണമെന്ന് വിചാരിച്ചതാണ്. അന്ന് ഒരലക്കുകാരൻ, അവൻ തന്നെയാണ് ഇപ്പോ
കംസന്റെ അലക്കുകാരനായിട്ട് വന്നത് എന്നൊക്കെ സജ്ജനങ്ങൾ പറയാറുണ്ട്. സീതാദേവിയെ കുറിച്ച് അപമാനം പറഞ്ഞു വരുത്തിയ, അപവാദം പറഞ്ഞു വരുത്തിയ ഇവനെ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തുറച്ചപ്പെടുത്തി അവൻ്റെ കഴുത്ത് നുള്ളി താഴേക്ക് ഇട്ടു. അവൻ്റെ വസ്ത്രങ്ങളൊക്കെ രാമകൃഷ്ണന്മാരും കൂട്ടുകാരും എടുത്തു. ബാക്കി എല്ലാവർക്കും വസ്ത്രവിതരണം നടത്തി. കംസൻ വിവരറിഞ്ഞു തൻ്റെ പുതിയ പട്ടുവസ്ത്രങ്ങളൊക്കെ രാമകൃഷ്ണന്മാർ വന്ന് ദാ ആ അലക്കുകാരനെ നിഗ്രഹിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഭഗവാൻ തൻ്റെ അരങ്ങേറ്റം ഗംഭീരാക്കി മാറ്റി വീണ്ടും നടക്കുന്നു. ആ മനോഹരമായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ ഒരു നെയ്ത്തുകാരൻ നന്നായിട്ട് തുന്നിക്കൊടുത്തു. അവനെ ഭഗവാൻ മുക്തി കൊടുത്തു. മാലയുമായി കാത്തു നിന്ന് ഭഗവാന്റെ ആ തിരുമാറിലേക്ക് മാല ചാർത്തിയ സുധാമ എന്ന ഭക്തന് ഭഗവാൻ ഭക്തി നൽകി അനുഗ്രഹിച്ചു. വീണ്ടും നടക്കുന്നു. പട്ടണവാസികൾ മുഴുവൻ കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ത്രിവക്ര എന്ന് വിളിയ പേരുള്ള ഒരു കുബ്ജ, അവള് ഈ ചന്ദനം, മനോഹരമായിട്ടുള്ള സുഗന്ധമുള്ള ചന്ദനം രാജാവിന് വേണ്ടി കൊണ്ടുപോവുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് അവളുടെ ദേഹത്തിനുള്ള വളവ് ഭഗവാൻ ശ്രദ്ധിച്ചില്ല. അവളുടെ മനസ്സിലുള്ള തന്നോടുള്ള താല്പര്യം ഭഗവാൻ തിരിച്ചറിഞ്ഞു. അവളെ വിളിച്ചു, ഹേ സുന്ദരി എന്ന് വിളിച്ചു. അവൾ ആദ്യം നിന്നില്ല, പക്ഷേ ഭഗവാൻ വീണ്ടും വിളിച്ചപ്പോൾ അവൾക്ക് എന്നെ ആരോ കളിയാക്കുകയാണെന്നാണ് തോന്നിയത്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവാന്റെ പാദസൗഭഗം, ആ പാദാരവിന്ദം മാത്രമേ കണ്ടുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ അതിസുന്ദരനായിട്ടുള്ള ഒരു യുവാവ് വന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലായി. ഭഗവാൻ ചോദിച്ചു, നിന്റെ കയ്യിലുള്ള ആ കുറിക്കൂട്ട് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾക്കല്ലാതെ ഞാൻ ആർക്കാണ് തരിക, ഇതാ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞ് അതങ്ങോട്ട് കൊടുത്തു. അംഗരാഗം സ്വീകരിച്ച ഭഗവാൻ അവളുടെ അനുരാഗത്തെയും സ്വീകരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ വലതുകാലിൽ തൻ്റെ ഇടതുകാലം കൊണ്ട് ചവിട്ടിപ്പിടിച്ച് അവളുടെ മുഖാരവിന്ദത്തെ, മുഖപത്മത്തെ ശ്രീകൃഷ്ണ സൂര്യൻ മെല്ലെ ഇതാ വിടർത്തി കൊണ്ടുവന്നു എന്നാണ്. അവളുടെ എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളും തീർന്ന് കൈവല്യ അനുഭൂതിയിലേക്ക് എത്തിച്ചേർന്നതുപോലെയായി അവള്. അവൾ അതിസുന്ദരിയായി മാറി. ഭഗവാന്റെ ഉത്തരീയത്തിൽ ഇങ്ങോട്ട് കയറി പിടിച്ചു, അവള് എൻ്റെ ഗൃഹത്തിലേക്ക് പോവാം എന്ന് പറഞ്ഞ്, അടുത്തു തന്നെ ആ സാമീപ്യ സുഖം നൽകാം എന്ന് പറഞ്ഞ് ഏട്ടനോടുകൂടി ഭഗവാൻ അവിടുന്ന് യാത്രയാവുന്നു. പിന്നീട് അവിടെ ആ വില്ല് വെച്ചിരിക്കുന്ന ധനുർയാഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. ബലരാമനോടുകൂടി ആ വില്ല് കാണാനായിട്ട് അടുത്ത് ചെന്നു. കാവൽക്കാർ പറഞ്ഞു, വില്ല് തൊടരുത്, ഭഗവാൻ തൊട്ടു. എടുക്കരുത് എന്ന് പറയുന്നതിന് മുമ്പ് എടുക്കൽ കഴിഞ്ഞു. ഭഗവാൻ അത് കുലയ്ക്കലും ആ വില്ല് രണ്ട് കഷ്ണമായിട്ട് തകർന്നു പോവുകയും ചെയ്തു. സീതാ സ്വയംവരത്തിന് മുന്നോടിയായി. ത്രയംബകം വില്ലൊടിഞ്ഞപ്പോൾ സീതാദേവിയുടെ മനസ്സ് ഒരു ആ മാൻപേണ പോലെ തുള്ളിച്ചാടി എന്നാണെങ്കിൽ കംസന്റെ മനസ്സ് മരണഭയം കൊണ്ട് വല്ലാതെ ഞെട്ടി വിറച്ചു എന്ന് പറയുന്നു. പിന്നീട് യുദ്ധത്തിന് വന്ന സകല ആളുകളെയും രാമകൃഷ്ണന്മാര് അടിച്ചു ഓടിച്ചു. അന്ന് രാത്രി യശോദാമ്മ കൊടുത്തയച്ച വളരെ സ്വാദേറിയ ഭക്ഷണമൊക്കെ കഴിച്ചു. അവതാര കാര്യങ്ങൾ ചിന്തിച്ചും രാധാദി ഗോപികമാരെ വിട്ടുപോകുന്നതിനുള്ള വിഷമം തൻ്റെ കൂട്ടുകാരോട് പങ്കുവെച്ചും അന്ന് അങ്ങനെ കഴിഞ്ഞു എന്നാണ്. കംസന് അന്ന് കാളരാത്രിയാണ്. മരണഭയം അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. പല ദുർനിമിത്തങ്ങളും കാണുന്നു. സ്വപ്നത്തിൽ പ്രേതങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ, എണ്ണ തേച്ച കഴുതപ്പുറത്ത് കൊണ്ടുപോകുന്നത് പോലെ, നിഴലിൽ സ്വന്തം ശിരസ് കാണാതാവുക, ഇലകൾക്ക് സ്വർണ്ണ നിറം വരിക, ഇങ്ങനെ പല ദുർനിമിത്തങ്ങളും കണ്ടു. അദ്ദേഹം പേടിച്ച് പേടിച്ച് അന്ന് രാത്രി കഴിച്ചു കൂട്ടി. പ്രഭാതമായി സഭയിൽ നിന്നുള്ള നല്ല ദുന്ദുഭി ശബ്ദങ്ങൾ, പെരുമ്പറകളൊക്കെ മുഴങ്ങി. രാമകൃഷ്ണന്മാരെ വളരെ മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ നിങ്ങളുടെ ഇറങ്ങി പുറപ്പെട്ടു. ഗോപുരദ്വാരത്തിൽ അതിഭീകരമായിരിക്കുന്ന കുബലയാപീഠത്തെ കണ്ടു. ഹേ അമ്പഷ്ട, മാറ്റ് നിന്റെ ആനയെ, ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ ആനയെയും ഞാൻ യമപുരിയിലേക്ക് അയക്കുന്ന അങ്ങോട്ട് പറഞ്ഞതോടുകൂടി ആ ആനക്കാരന് വല്ലാത്ത ദേഷ്യം വന്നു. ഭഗവാന്റെ നേർക്ക് ആനയെ പറഞ്ഞയച്ചു. ഭഗവാൻ ആനയുടെ വാലിൽ പിടിക്കണു, തുമ്പിയിൽ പിടിക്കണു, കാലിന്റെ ഇടയിൽ കൂടെ ഓടണു. ആനയെ അനുനിമിഷം അനുനിമിഷം ഭഗവാൻ പ്രകോപിതനാക്കിക്കൊണ്ടേയിരുന്നു എന്നാണ്. അവസാനവും ഭഗവാൻ ആ ആനയുടെ മുമ്പിലായിട്ട് അങ്ങോട്ട് മലന്നു വീണു. ആന അതിദേഷ്യത്തോടുകൂടി ഭഗവാനെ കുത്താനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ അങ്ങോട്ട് ഉരുണ്ടു മാറി. ആ കൊമ്പുകൾ ഭൂമിയിൽ തുളച്ചു കയറി തൻ്റെ തൃക്കൈ കൊണ്ട് ആനയുടെ മസ്തകത്തിൽ ആഞ്ഞൊരടിയ കണ്ടടിച്ചു. അതോടുകൂടി ആന ചെരിഞ്ഞു വീണു. രണ്ട് കൊമ്പുകളും വലിച്ചു കൊണ്ടെടുത്തു ഭഗവാൻ. ഒന്ന് ഏട്ടന് കൊടുത്തു ആ കൊമ്പ് കൊണ്ട്, ഒന്ന് ആ ആനക്കാരനും കൊടുത്തു. അതോടുകൂടി ആനക്കാരൻ സിദ്ധി കൂടി. പിന്നെ ഏട്ടനും അനിയനും കൂടി ആ കൊമ്പ് ഓരോ ആനക്കൊമ്പ് തോളത്തിങ്ങനെ വെച്ചിട്ട്
മധുരയിലേക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്.